ാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എജ്യൂക്കേഷനിലെ ബി അഫ്സർ ഉലമയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യൂണിറ്റ് വൺ അബ്ദൗല ലബ്ബാസിയ ആദ്യ ചാപ്റ്ററിൽ അബ്ബാസിയ ഭരണകൂടത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കിയാമൗല ലബ്ബാസിയ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ സംസ്ഥാപനം അബ്ബാസിയ ഭരണകൂടം എങ്ങനെയാണ് അതിൻ്റെ തുടക്കം ഉണ്ടായത് എന്ന് നോക്കാം ിയ ആം മിയൻ വൈസിനാവ സലാസിൻ ഹിജി ഇല മിയൻ സബൈം അർബിൻ ഹിജിരി അബ്ബാസിയ ഭരണകൂടം സ്ഥാപിക്കപ്പെട്ടത് ഹിജ്റ നൂറ്റി മുപ്പത്തിരണ്ടിലും മുതൽ ഹിജ്റ ഇരുന്നൂറ്റി നാൽപ്പത്തി വരെ അതായത് അബ്ബാസിയ ഭരണകൂടം രണ്ട് ഘട്ടമായിട്ടാണ് അന്ന് അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ ആദ്യ കാലഘട്ടവും പിന്നെ അതിൻ്റെ പതനത്തിൻ്റെ കാലഘട്ടവും ഉണ്ട് അപ്പോൾ ആദ്യ കാലഘട്ടം ഇജ്രാൻ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വരെ അതായത് എ ഡി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെയാണ് തുൻസബുൽ ഖിലാഫ അൽ അബ്ബാസി അലി അബ്ബാസ് അമൻ നബി അലൈഹി അലൈസ് നബിയുടെ പിതൃ സഹോദരനായിരുന്ന അബ്ബാസ് എന്നിവരിലേക്കാണ് അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ പിതൃ പരമ്പര ചെന്നെത്തുന്നത് അസ്സസ അബ്ദുല്ലാ സഫാ അബ്ദുൽ അബ്ബാസ് ഉസ് എന്ന എന്നവരാണ് ഈ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ വയ്യൂത്തബറു കിയാമുഹ ഇന്ത്സാർ ഫിക്കറ അല്ലത്തിൻ അദാഹ ബിഹാ ബനു ഹാഷിം ബിസ്നാദിൽ ഖിലാഫ ഇലാഹലി റസൂൽ ഈ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് നയിച്ച ഒരു ചിന്ത ഒരു പ്രബോധന പരമ്പരയുണ്ടായിരുന്നു അതായത് നബ്സല്ലാതീസ്ലമിയുടെ കുടുംബക്കാരായ ബനു ഹാഷിമിയിലേക്ക് ഹാഷിം കുടുംബത്തിലേക്ക് എന്തുവേണം ഇസ്ലാമി ഇസ്ലാമിക ഖിലാഫത്ത് എത്തണം അത് അബൂബക്കർ റലി അള്ളാഹന്നു ഉമർ റലി അള്ളാ ഉസ്മാൻ ഉസ്മാൻ റലിദ്ദു തുടങ്ങി വേറെ മറ്റും കുറേശ്ശി കുടുംബങ്ങളിലേക്കാണ് എത്തിയിരുന്നത് അത് മാറി ഹാഷിം കുടുംബത്തിലേക്ക് തന്നെ എത്തണം എന്നുള്ളൊരു പ്രബോധന ധാരയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ അബ്ബാസിയ ഭരണകൂടം നിലവിൽ വരുന്നത് അഖ്താർ ആദിഹിൽ ഫിർഖ അൽ ഖൂഫ അൽ ഖുറാസാൻ മജാലൻ ലി നഷരിദാവതി ഈയൊരു അബ്ബാസിയ ഹാഷിം ചിന്താധാരയുടെ ആളുകൾ അവരെന്ത് ചെയ്തു അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമവി കാലഘട്ടത്തിലെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായിക്കൊണ്ട് കൂഫയിലും അതുപോലെ തന്നെ ഹുറാസാനിലും നടത്തി ഇന്ദ ഔഫഫത്ത് അൽ ഖിലാഫ അൽ ഉമവിയ ബാദ് വഫാത്ത് ഇഷാമിൻ അബ്ദുൽ മലിക് വൻ തശറ ഫിക്കറ ത് ഫിർഖ അങ്ങനെ അവസാന കാലഘട്ടത്തിൽ അതായത് ഈശാമിൻ അബ്ദുൽ മലിക്കിൻ്റെ വഫാത്തോടു കൂടെ അമവി ഭരണാധികാരികൾ നിരന്തരം ഭരണാധികാരികൾ മാറി മാറി വരികയും അവരുടെ ഭരണം ദുർ ഭരണം ദുർബലമാവുകയും ചെയ്തൊരു സന്ദർഭത്തിൽ ഈ ഹാഷിം കുടുംബത്തിലേക്ക് ഭരണം എത്തണമെന്ന ഖിലാഫത്ത് എത്തണമെന്ന ചിന്താധാര കൂടുതൽ പ്രചരിച്ചു അല്ലാൻ അബു മുസ്ലിം അൽ ഖുറാസാനി അദാവാ ഫി ഖുറാസാൻ ബി അംരി മിൻ ഇബ്രാഹിം ഈ അബ്ബാസിയ ചിന്താധാരയുടെ ഒരു പ്രധാന പ്രവർത്തന നേതാവായിരുന്ന ഇബ്രാഹീം എന്നവരുടെ കൽപ്പന പ്രകാരം അബൂ മുസ്ലിം ഖുറാസാനി എന്ന പടനായകൻ ഖുറാസാനിൽ ഈ അബ്ബാസിയ ഹാഷിം കുടുംബത്തിലേക്ക് ഭരണമെത്തണമെന്ന ഈ ഒരു ചിന്ത എന്ത് ചെയ്തു പരസ്യമായി പ്രഖ്യാപിച്ചു അവർ രഹസ്യമായ പ്രബോധനത്തിൽ നിന്നും മാറി അബൂ മുസ്ലിം ഖുറാസാനിയുടെ നേതൃത്വത്തിൽ പരസ്യ പ്രബോധനം ആരംഭിച്ചു ഫിദ മർവാൻ ബിൻ മുഹമ്മദ് അല ഇബ്രാഹിം ഫഖ അബ്ലഹു വസുജിൻഹു അങ്ങനെ ഉമവി ഭരണാധികാരിയായിരുന്ന മർവാൻ ബിൻ മുഹമ്മദ് ആ സമയത്ത് എന്ത് ചെയ്തു ഇബ്രാഹിം എന്നവരെ പിടികൂടി ജയിലിൽ അടച്ചു ആ ജയിൽ വെച്ച് അദ്ദേഹം ഫതവാണ് ഫത്തവല്ലാ അഹുഹു അബ്ദുള്ള സഫാ അൽ അമ്ര ഫിമ ഇല അൽ ഖൂഫ അങ്ങനെ ഇബ്രാഹിമിനെ പിടികൂടിയപ്പോൾ ഇബ്രാഹിമിന്റെ സഹോദരനായിരുന്ന അബുല്ല അബ്ദുള്ള സഫാഹ് എന്നവർ അതായത് അദ്ദേഹമാണ് അബുൽ അബ്ബാസ് ഉസ്ഫാ എന്നറിയപ്പെടുന്ന ഈ അബ്ദുള്ള സഫ എന്നവർ കൂഫയിലേക്ക് രഹസ്യമായി വന്നു കലാ അബു മുസ്ലിം അൽ ഖുറാസാനി എന്നാ നസറുബിൻ സയ്യാർ വാലിയുൽ ഖുറാസാൻ മിൻ കിബലുമവിയൻ ശക്തനായൊരു സൈ പടനായകനായിരുന്ന അബു മുസ്ലിം അൽ ഖുറാസാനി ഈ അബ്ബാസിയ ചിൻ ചിന്താധാരെ പരസ്യപ്പെടുത്തുകയും മാത്രമല്ല അന്നത്തെ ഹുറാസാനിലെ ഭരണാധികാരി ഉമവി ഗവർണറായിരുന്ന നസറുബിൻ സയ്യാറിനെ അദ്ദേഹം കൊലപ്പെടുത്തുകയും ചെയ്തു ആ മിയത്തിൻ ഇസ്നാബലാസിൻ അലൻ അബ്ദുള്ള സഫ് അൽ ഖിലാഫ ഫിൽ കൂഫ അങ്ങനെ ഇജിറ നൂറ്റി മുപ്പത്തി കൂഫയിൽ വെച്ച് കൂഫയിൽ രഹസ്യമായി വന്ന അബുൽ അബ്ബാസ് സഫാഹി എന്ന അബ്ദുള്ള എന്ന സഫാഹ് എന്നവർ കൂഫയിൽ കൊണ്ട് അബ്ബാസിയ ഭരണകൂടം സ്ഥാപിക്കുന്നതായി പ്രഖ്യാപിച്ചു വക്കായത്ത് ഹർബുൻ ബൈനഹു നഹു അബൈനും മർവാൻ ബിൻ മുഹമ്മദ് അലാ നെഹ്റിസാ ഫാസിമൽ മർവാൻ വഫറ അങ്ങനെ അദ്ദേഹത്തിന് മറു അമബയിലെ അവസാന ഭരണാധികാരിയായിരുന്ന മർവാൻ ബിൻ മുഹമ്മദിനുമിടയിൽ യുദ്ധം നടക്കുകയും മർവാനു ബിൻ മുഹമ്മദ് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊടുക്കുകയും ചെയ്തു തമക്കൻ അല്ല അബ്ബാസിൻ അലാഖത്തിലെ മർവാൻ ഫി മിസ്ർ അങ്ങനെ മിസറിൽ വെച്ച് മർവാൻ ബിൻ മുഹമ്മദിനെ അവർ പിടികൂടുകയും അദ്ദേഹത്തെ അബ്ബാസികൾ വധിക്കുകയും ചെയ്തു കാമത്ത് അബ്ദല അബ്ബാസിയ ആം

അബ്ബാസിയ ഭരണകൂടത്തിന്റെ ആദ്യ കാലഘട്ടം അത് ഹിജ്റ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് വരെയാണ് ഹക്ക് മഫിയ അഷറത്ത് ഹുലഫ് ആ കാലഘട്ടത്തിൽ പത്തോളം ഭരണാധികാരികളാണ് ഭരണം നടത്തിയത് ആദിഹിൽ മർഹല ഫിത്തുറത്തു കുവത്തിൻ വസ് സൈത്ര ഈ ഒരു മർഹല ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിലാണ് അബ്ബാസിയ ഭരണകൂടം അതിൻ്റെ ശക്തിയുടെ കേന്ദ്രവും മായി മാറിയത് അബ്ദൗല അൽ അബ്ബാസിയ സാനി അതിനുശേഷം അബ്ബാസിയ ഭരണകൂടത്തിന്റെ പതനത്തിന്റെ കാലഘട്ടം ആരംഭിക്കുകയാണ് അത് ഹിജ്റ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ അറുന്നൂറ്റി അമ്പത്തി ആറ് വരെയാണ് ഹക്കമ ഫിയ സബത്തും വൈഷ്റൂന ഖലീഫ ആ ഒരു കാലഘട്ടത്തിൽ ഇരുപത്തയ്യോളം ഖലീഫമാർ ഭരണം നടത്തിയിട്ടുണ്ട് ഇന്തഹത്ത് ദൌല അബ്ബാസി അല യെദിൽ മുഗോൾ മുഗളന്മാരുടെ അക്രമത്തോടുകൂടെയാണ് അബ്ബാസിയ ഭരണകൂടം അവസാനിക്കുന്നത് ആദിഹിൽ മർഹാ ഫിത്തറ തും വഫുഖ് സുൽത്താൻ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ ദുർബലതയുടെ കാലഘട്ടമാണ് അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ രണ്ടാമത്തെ പിരീഡ് ഇനി അബ്ബാസിയ ഭരണകൂടത്തിലെ പ്രധാന ഭരണാധികാരികൾ ആദ്യ കാലഘട്ടത്തിൽ ഭരിച്ച പ്രധാന കുറിച്ച് നമുക്ക് നോക്കാം അബ്ദുൽ അബ്ബാസു സഫാഹ് മുദ്ദത്തു ഹുക്കമിഹി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം നൂറ്റി മുപ്പത്തി രണ്ട് മുതൽ നൂറ്റി മുപ്പത്തി ആറ് വരെയാണ് ഹുവ അബ്ദുള്ള ബിന് മുഹമ്മദ് ബിൻ അലിബിൻ അബ്ദുള്ള ബിൻ അൽ അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അവവൽ ഹുലഫാ ബനിൽ അബ്ബാസ് അബ്ബാസിയെ ഭരണകൂടത്തിൻ്റെ ആദ്യ ഭരണാധികാരിയാണ് വല്ലാഹു അഹു ഇബ്രാഹിം കപി ലൈ യലഹിലു മവവീൻ ഈ അബുൽ അബ്ബാസ് സഫായിനെ ഈ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു ഇബ്രാഹിം എന്നവരാണ് ആ ഇബ്രാഹിം എന്നവരെ ഉമവി ഭരണാധികാരിയായിരുന്ന മറുവാനി ബിൻ മുഹമ്മദ് പിടികൂടുകയും കൊലപ്പെടുത്തുക ജയിലിലടക്കുകയും ചെയ്ത് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അദ്ദേഹം അബ്ബാസിയ കുടുംബത്തിൻ്റെ നേതൃത്വം ആരെ ഏൽപ്പിച്ചത് അബുൽ അബ്ബാസ് സഫാഹിനെ ഏൽപ്പിച്ചത് ഫതിമ മാ ജമാത് ഹിൽ ഇലൽ കൂഫ സിറൻ അങ്ങനെ അബുൽ അബ്ബാസ് രഹസ്യമായി രഹസ്യമായിക്കൊണ്ട് എവിടേക്ക് വരികയാണ് കൂഫയിലേക്ക് വന്നു ലമസ്തവലത്തിൽ ജുയൂഷ് അൽ അബ്ബാസി അല ഖുറാസാൻ വൽ ഇറാഖ് ഖർജം ഇൻ മഹ്ബഹി അബൂയി അബിൽ ഖിലാഫ അങ്ങനെ ഈ കൂഫയിൽ ഖുറാ കൂഫയിലും അതുപോലെ തന്നെ ഖുറാസാൻ എന്നുള്ള സ്ഥലത്ത് ഇറാഖിലെല്ലാം അബുൽ മുസ്ലിം ഖുറാസാൻ എന്ന അബുൽ മുസ്ലിം അൽ ഖുറാസാനി എന്നവർ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തെ പരസ്യപ്പെടുത്തി ആ സമയത്ത് കൂഫയിൽ വന്ന അബുൽ അബ്ബാസ് സഫാഹ് അദ്ദേഹത്തിൻ്റെ രഹസ്യ പ്രവർത്തനം മതിയാക്കി പരസ്യമായി രംഗത്ത് വരികയും ഖലീഫയായി ബൈഅത്ത് ചെയ്യുകയും ചെയ്തു അന്നഹു എത്തഫീ ഖിലാഫത്തി അലാ സലാസി ദും അദ്ദേഹം പ്രധാനമായിട്ടും അബുൽ അബ്ബാസ് സഫാ എന്നവർ മൂന്ന് കാര്യങ്ങളെയാണ് ഭരണത്തെ ഭരണത്തിൽ ആശ്രയിച്ചിരുന്നത് ഒൻ ഉസ്റത്ത് ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം അബു മുസ്ലിം അൽ ഖുറാസാൻ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന പഠനായകനായിരുന്നു അബു മുസ്ലിം അൽ ഖുറാസാനി എന്നവർ മൂന്ന് അൽ ആ അൽ കബീല ഗോത്രപരമായിട്ടുള്ള ആ പക്ഷപാതിത്വം ജാലൽ അൻബാർ ആസിമത്തുൽ അൽ ഖിലാഫ അദ്ദേഹം അൻബാർ പട്ടണത്തെയാണ് തലസ്ഥാന നഗരിയാക്കിയത് കാന മഷോലും ബിത്തൗതീദ്യ അർക്കാൻ ഇദ്വല അദ്ദേഹത്തിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളെല്ലാം ഭദ്രമാക്കുക എന്നതായിരുന്നു അബു ജാഫർ ഉൽ മൻസൂർ അബ്ബാസിയ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ് അബു ജാഫർ ഉൽ മൻസൂർ എന്നവർ മുദ്ദത്ത് ഹുക്ക്മേഹി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം കാലഘട്ടം നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അമ്പത്തി എട്ട് ഹിജറ വരെയാണ് അപ്പോൾ അബ്ദുല്ലാബിൻ മുഹമ്മദ് ബിൻ അലീബിൻ അബ്ദുല്ലാബിൻ ഉൽ അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ഇന്ത് കലഅൽ അബുൽ അബ്ബാസ് ഇല ഖൂഫ അമില മാഹു അലാ തേസിദ്ല ഈ അബു ജാഫർ മൻസൂറും തൻ്റെ സഹോദരനായ അബുൽ അബ്ബാസിൻ്റെ കൂടെ കൂഫയിലേക്ക് വന്ന ആളായിരുന്നു തൻ്റെ സഹോദരനെ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ സംസ്ഥാപനം നടത്തുന്നതിൽ ഈ അബു ജാഫർ മൻസൂർ ഒരു സഹായിയായി നിന്നു ഇസ്തഹ ബാദിഹിൽ അബ്ബാസ് അങ്ങനെ അബുൽ അബ്ബാസ് സഫാർ എന്നവർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ശേഷം അബു ജാഫർ അൽ മൻസൂർ ഖിലാഫത്ത് ഏറ്റെടുത്തു അദ്ദേഹം കാരണം സഹോദരൻ അപ്രകാരം വസ്യത്ത് ചെയ്തിരുന്നു ഈ അബു ജാഫർ അൽ മൻസൂർ എന്നവർ മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഹജ്ജ് ചെയ്യുന്നതിന്റെ ഇടയിലായിരുന്നു ഹക്കമ വാഹിദിൻ വൈഷിരീന ആമൻ അദ്ദേഹം ഇരുപത്തൊന്ന് വർഷമാണ് ഭരണം നടത്തിയത് കലാ അല സൗറത്ത് അല്ലു ബിഹു അബു അൽ മൻസൂർ ചെയ്തൊരു പ്രധാന നടപടി എന്താണെന്ന് വെച്ചാൽ ഈ ഭരണം ഈ അബ്ബാസിയ ഭരണകൂടം തൻ്റെ കുടുംബത്തിൽ തന്നെ നിലനിർത്താൻ അത് വേറെ കുടുംബത്തിലേക്ക് മാറിപ്പോകാതെ തൻ്റെ സഹോദരഞ്ഞി തൻ്റെ മക്കൾ ആ നില ആ ഒരു കുടുംബത്തിൽ മാത്രം നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹം തൻ്റെ പിതൃ സഹോദരനായിരുന്നു അബ്ദുല്ലാഹിബിൻ അലി അദ്ദേഹം ഒരു അബ്ബാസിയ പടനായകനായിരുന്നു അദ്ദേഹത്തിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു താനാണ് അബുൽ അബ്ബാസ് സഫ ശേഷം ഖിലാഫത്തിന് അർഹനെന്ന് അദ്ദേഹത്തെ അടക്കം ഈ അബൂ ജാഫ്രൽ മൻസൂർ വകവരുത്തി കാമബിൽ കത്ലി അല അബി മുസ്ലിം അൽ ഖുറാസാനി ആം സബ് വസാസിൻ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഭരണമേറ്റെടുത്തൊരു വർഷത്തിന് ശേഷം അബു ജാഫർ അൽ മൻസൂർ അബു മുസ്ലിം അൽ ഖുറാസാനി എന്ന തൻ്റെ സഹോദരൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പടനായകനായിരുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ അബു മുസ്ലിം അൽ ഖുറാസാനി ഖുറാസാൻ പ്രദേശത്ത് തൻ്റെ ഇഷ്ടപ്രകാരം ഭരിക്കുന്നതായിട്ടും ഖലീഫയായ തന്നെ ഗൗനിക്കുന്നില്ല എന്നും അദ്ദേഹം ഈ അബ്ബാസിയ ഭരണ ഒരു ഭീഷണിയാവുമെന്നും അബു ജാഫർ അൽ മൻസൂർ എന്നവർ ഭയപ്പെട്ടു തൽഫലമായി ഒരു ചതിപ്പ ഒരു തന്ത്ര ചതിപ്രയോഗത്തിലൂടെ തന്നെ അദ്ദേഹത്തെ ആര് കൊലപ്പെടുത്തി അബു ജാഫർ അൽ മൻസൂർ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് ചരിത്രം പറയുന്നു കാമബിൽ കലായലാ സൗറത്തി മുഹമ്മദ് വൈ ഇബ്രാഹിം ഹുമാഅബിന അബ്ദുല്ലാബിൻ ഹസൻ ബിൻ ഹസൻ ബിൻ അലി ഹസൻ അലുദിനൻ്റെ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ നടത്തിയ ഒരു വിപ്ലവം ആ വിപ്ലവത്തെയും അബു ജാഫർ അൽ മൻസൂർ എന്നവർ എന്ത് ചെയ്തു അമർച്ച ചെയ്തു കമബിദ്ദിഫായി അലൽ ഹവാരീജ് അതുപോലെ തന്നെ ഹവാരജികളെയും ഹവാരജ് വിഭാഗക്കാരെ അദ്ദേഹം പ്രതിരോധിച്ചു അജസ് അൽ മൻസൂർ അലാഖത്തിലെ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ അൽ മവി അല്ലെ എസ് അഫർ അൽ ദിദ്ദു മവിയാഫിൽ നന്ദുൽ ശബാസിയ ഭരണകൂടം ഈ സ്ഥാബി സ്ഥാപിതമാവുന്ന സമയത്ത് അബ്ബാസിയ ഭരണകൂടം കൂഫയിൽ സ്ഥാപിതമാവുന്ന മക്ക മദീന തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും അബ്ബാസിയ ഭരണകൂടം വ്യാപിക്കുന്ന സമയത്ത് ഉമവി ഭരണാധികാരികൾ പരാജയപ്പെട്ടു ആ സമയത്ത് അവസാനമായി ഉമവി കുടുംബത്തിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ എന്നവർ അബ്ബാസിയ നേതൃ നേതാക്ക അബ്ബാസിയ പഠന പട്ടാളത്തിന് പിടികൊടുക്കാതെ അവരിൽ നിന്നും രക്ഷപ്പെട്ട് എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒന്നിലും സ്പെയിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പിടികൂടുന്നതിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിലും കൊലപ്പെടുത്താനും ആർക്ക് സാധിച്ചില്ല അബൂ ജാഫർ അൽ മൻസൂറിനെ സ്ഥാപി സാധിച്ചില്ല തൽഫലമായി തന്നെ ഈ അബ്ദുറഹ്മാൻ എന്നവർ സ്പെയിനിൽ പ്രവേശിക്കുകയും അദ്ദാഹിൽ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം സ്പെയിനിൽ ഉമവി ഭരണകൂടത്തിൻ്റെ ഒരു ശാഖ സ്പെയിനിൽ സ്ഥാപിക്കുകയും പിന്നീട് അത് വളർന്നു ശക്തമായ ഒരു ഭരണം സ്പെയിനിൽ അബ്ബാസിയ ഭരണകൂടത്തിന് വെല്ലുവിളിയാവുന്ന രീതിയിൽ ഒരു ശക്തമായ ഭരണകൂടമായി അത് മാറുകയും ചെയ്തു ബനാ മദീൻ ബദി മദീനത്തെ ബഗ്ദാദ്സിമത്തൻ സന മിയത്തിൻ സിത്തിംവ അർബയിൻ അദ്ദേഹമാണ് അബു ജാഫർ അൽ മൻസൂറാണ് ബഗ്ദാദ് പട്ടണം നിർമ്മിക്കുകയും അത് അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ തലസ്ഥാനമാക്കുകയും ചെയ്തത് വസൽ മസ്ജിദ് അൽ ഹറാം അതുപോലെ തന്നെ അദ്ദേഹം മസ്ജിദ് അൽ ഹറാം നല്ല വിശാലമാക്കുകയും ചെയ്തു മുഹമ്മദ് അൽ മഹദി അബ്ബാസി ഭരണകൂടത്തിലെ മൂന്നാമത്തെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് അൽ മഹദി എന്നിവർ മുദ്ദത്ത് ഹുക്കുഹി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം നൂറ്റി അമ്പത്തെട്ട് ഹിജറ മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് വരെയാണ് ബൂയ്യ ബിൽ ഖിലാഫ ബാദ് അബിഹി ബി അഹദീം മിൻഹോൾ തൻ്റെ പിതാവായ അബൂ ജാഫർ മൻസൂർ എന്നവർക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വസിയത്ത് പ്രകാരമാണ് മുഹമ്മദ് അൽ മഹദി എന്നവർ ഭരണമേറ്റെടുത്തു വഖാന ജവാദൻ കരീമൻ കസീർഅഅഅഅഅഅഅഅഅഅ കസീറുൽ അത്തായ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു നല്ല ദാനധർമ്മങ്ങളൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഫഹാക്ക അഷറസനവാത്ത് അദ്ദേഹം പത്തു വർഷമാണ് ഭരണം നടത്തിയത് കാമ കാമബിത്താക്കോബി അല ജനാദിക്ക മതമില്ല എന്നല്ല പറഞ്ഞ് രംഗത്ത് വരുന്ന ജന്തക്ക വിഭാഗം ജന്തക്കിങ്ങൾക്കെതിരെ അദ്ദേഹം എന്ത് ചെയ്തു നല്ല ശിക്ഷ കൊടുത്ത് അവർക്കെതിരെ നല്ല പ്രതികാരം ചെയ്തു കാമത്ത് അദൌലി ഖവാരിജ് ആം മിയത്തിൻ വസിത്തിസീൻ ഈ അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് മഹദിയുടെ കാലഘട്ടത്തിൽ ഹവാരിജുകൾ അവരുടേതായ ഒരു ചെറിയ രാജ്യം രൂപീകരിച്ച് അക്ക ഇന്ത്സാറാത്തം ഫി ബിലാദി റോം റോം നാടുകളിൽ മുഹമ്മദ് അൽ മഹദിയുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം നേടാൻ സാധിച്ചു വസ അൽ മസ്ജിദ് അൽ ഹറാം അൽ നബവി ഇദ്ദേഹം മസ്ജിദ്ൽ ഹറാമും മസ്ജിദുൽ നബവിയും വികസിപ്പിച്ചിട്ടുണ്ട് മൂസൽ ഹാദി അടുത്ത ഭരണാധികാരിയാണ് മൂസൽ ഹാദി എന്നവർ മുദ്ദത്ത് ഹുക്മിഹി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി അഴുപത് ഒരു വർഷം മാത്രമാണ് മൂസൽ ഹാദി ഇബിന് മുഹമ്മദ് അൽ മഹദി മു തൻ്റെ പിതാവായ മുഹമ്മദ് അൽ മഹദിക്ക് ശേഷമാണ് മൂസൽ ഹാദി എന്നവർ ഭരണമേറ്റെടുത്തത് ഹാവലാബിലായത്ത് അൽ നഹിഹിർ റഷീദ് ഇലാ ഇലായ്ബിന്ഹി തൻ്റെ പിതാവായിരുന്ന മുഹമ്മദ് അൽ മഹദി എന്നവർ ആദ്യം തനിക്ക് ഭരണം വസീത്ത് ചെയ്തു തൻ്റെ കാലഘട്ടം അതായത് മൂസലഹാദി ആദ്യം ഭരണാധികാരിയാവുക മൂസലാദിയുടെ വഫാത്തിന് ശേഷം അടുത്തതായിട്ട് ഭരണാധികാരിയായി അദ്ദേഹം വസീത്ത് ചെയ്തിരുന്നത് അദ്ദേഹം മൂസലാദിയുടെ സഹോദരനായ ഹാറൂൺ റഷീദിനായിരുന്നു എന്നാൽ മൂസൽഹാദി എന്ത് ചെയ്തു തൻ്റെ പിതാവിൻ്റെ വസീയത്ത് ലംഘിച്ചുകൊണ്ട് ഹാറൂൺ റഷീദിൻ്റെ ആ ഭരണത്തിനുള്ള അവകാശം എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചു ലം ലം്യഹ്കും ഇല്ല സന വസലാസ് തൊഷൂർ പക്ഷേ അങ്ങനെ അദ്ദേഹം ശ്രമിച്ചിട്ട് തൻ്റെ മൂസലഹാദിയുടെ മകൻ ചെറിയ മകനായിരുന്നു ആ മകനെ അടുത്ത ഖലീഫയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ എന്തു ചെയ്തില്ല അതിൻ്റെ മുമ്പ് തന്നെ ലംയാഹ്കും ഇല്ലാ സനാ വസ്ലാഹ്സ് തൊഷൂർ ഒരു വർഷവും മൂന്ന് മാസവും മാത്രം ഭരണം നടത്തിയ മൂസലഹാദി മരണപ്പെട്ടു കലാ അലാ സൗറത്തിൽ ഹുസൈനുബിൻ അലി ബിൻ ഹസൻ ബിൻ അലി ഫിൽ മദീന അൽ ഖൂഫ സെൻറ് അലിൻ്റെ പരമ്പരയിൽപ്പെട്ടവർ മദീനയിലും മക്കയിലെല്ലാം നടത്തിയ വിപ്ലവം ഈ മൂസലാദി അമർച്ചു ചെയ്തു കഥ അല യഹിയ ബിൻ അബ്ദുള്ള ഫിബിലാദി ദൈലം ദൈലം നാടുകളിൽ യഹിയ ബിൻ അബ്ദുള്ള നടത്തിയ വിപ്ലവം ഇദ്ദേഹം അമർച്ചു ചെയ്തു ഹാറൂൻ അർ റഷീദ് അബ്ബാസി ഭരണകൂടത്തിലെ അഞ്ചാമത്തെ ഖലീഫയായ ഹാറൂൺ കുറിച്ച് നമുക്ക് നോക്കാം മുദ്ദത്തുൽ ഹൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം നൂറ്റി അയ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി മൂന്ന് വർഷമാണ് അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ ഭരണകൂടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ് ഹാറൂൺ റഷീദ് ബിൻ ഉൽ മഹദി ദുറത്തു താജുൽ അബ്ബാസി വയ്യൂത്തബർ ബിഹക്കി അഹദ് ഉദമ അൽ മുലൂഖ് ഫിത്താരിഹ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായിട്ടാണ് ഹാറൂൺ റഷീദിന് പരിഗണിക്കപ്പെടുന്നത് ബലവത്ത് ദൗലാ ഫിഅ അയ്യാമി കും കിമ്മത്ത് ഔജ്ജു ഔൻ വ അമത്ത് ഹവസ്തി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അബ്ബാസിയെ പറഞ്ഞുകൂടാതിൻ്റെ ഒത്തും അതിൻ്റെ ഉന്നതിയിലെത്തി മക്കാനത്താ ഹി ഉമലി കുല്ലുഹ ഹജ്ജത്ത് ഇസ്അത്തമിൻ അദ്ദേഹം നല്ല തക്വയുള്ള ആളായിരുന്നു പക്ഷേ അദ്ദേഹം തക്വ അദ്ദേഹത്തിനെതിരെ ഓറിയൻ്റലിസ്റ്റുകളെല്ലാം എന്തുണ്ട് അദ്ദേഹം കൂടുതൽ സ്ത്രീകളുമായി എടുത്തിരുന്ന ആളാണെന്നെല്ലാം പല ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട് എന്നാൽ അദ്ദേഹം നല്ലൊരു തക്വയുള്ള ആളായിരുന്നു യഥാർത്ഥത്തിൽ മാത്രമല്ല അദ്ദേഹം ഒമ്പത് പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട് കാമുബി തസീസ് ബൈത്തുൽ ഹിക്മ ബൈത്തുൽ ഹിക്മ എന്ന വിജ്ഞാന ഗേഹം നിർമ്മിച്ചത് അദ്ദേഹമാണ് അഹദ മിംബാദിഹി ലി വലദീഹി വലദൈഹി അല്ല മീൻ സു അൽ മാമോൻ ബാബു ദാലിക്കാബുഅീൻ ഹൗജ ഇൻ ഹബത്ത് അഖിബ വഫാതിഹി ബൈൻ ഫലത്ത് അൽ അലാഫുനൽ മുസ്ലിമീൻ അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിന് ശേഷം ഭരണം തന്റെ മകനായ അമീനിനും അതുപോലെ തന്നെ അമീന്റെ കാലഘട്ടത്തിന് ശേഷം തൻ്റെ അടു മറ്റൊരു മകനായ മമൂനിനും വേണ്ടി വസീയത്ത് ചെയ്തു ഈ ഒരു വസീയത്തി പിൽക്കാലത്ത് അബ്ബാസിയ ഭർ ഭരണകൂടം തകർക്കാൻ വരെ കാരണം തകരാൻ വരെ കാരണമായ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ രക്തം ചിന്തിയ ഒരു വലിയ യുദ്ധത്തിന് കാരണമായി മാറി കള്ളാലിൻ അബ്ദുല്ല അല്ലി സാറഫി ബിലാദു ദൈലം ഹിജിറ നൂറ്റി അമ്പതിൽ ബിലാദു ദൈലമിൽ വിപ്ലവം നയിച്ച യഹിയബിൻ അബ്ദുള്ള എന്ന എന്നവരെ ഹാറുർ റഷീദ് വധിച്ചു ആറുർ റഷീദ് വധിച്ചു അദ്ദേഹത്തിൻ്റെ പടയാളികൾ വധി വധിച്ചു കള്ള അലാ ഫിറുക്കത്തിൽ ഹവാരിജ് വസ്നാദിക് അതുപോലെ തന്നെ ഹവാരിജുകളെയും അതുപോലെ ദന്തക്കി മതമില്ല എന്ന് വാദിക്കുന്ന അവരെല്ലാം അമർച്ച ചെയ്യാൻ ആറു റഷീദിന് സാധിച്ചു കള്ള അല അവസരത്തിൽ ബറാമിക്ക് അതുപോലെ തന്നെ ബർമക്കി കുടുംബം അബ്ബാസിയ ഭരണകൂടത്തിന് ശക്തമായ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നൊരു കുടുംബമായിരുന്നു ബർമക്കി കുടുംബം ആ കുടുംബത്തിന് അദ്ദേഹം അമർച്ച ചെയ്തു അവരുടെ ആ സ്വാധീനം അവിടെയൊക്കെ നശിപ്പിച്ച് അവരുടെ സ്വാധീനം അബാസ്യ ഭരണകൂടത്തന്നും അദ്ദേഹം എടുത്തു കളഞ്ഞു കാമത്ത് സൗറത്തൻ ഫി ഖുറാസാൻ അല ഖിയാത്ത് റാഫി ലൈസ് ബിൻ ഉസുർ ബിൻ സയ്യാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഖുറാസാനിൽ എന്ത് ചെയ്തു ഖുറാസാനിൽ ഒരു വിപ്ലവം ഉണ്ടായിരുന്നു ഫതഹ ഫി ബിലാദിറും വഹ്തല്ല ഫി ഹർക്കല അദ്ദേഹമാണ് ഹിർക്കൽ കോട്ട ഹിർക്കൽ ചക്രവർത്തിയുടെ ആ ഹിർക്കൽ പട്ടണത്തിലോ അവരുടെ ഹെക്കൽ പട്ടണത്തിലും അതിജയിച്ചതും അതുപോലെ തന്നെ ബിലാദ് റൂമുകളിലെല്ലാം അദ്ദേഹം അത് വിജയിച്ചു മുഹമ്മദ് അൽ അമീൻ അടുത്ത ഭരണാധികാരി ഹാറും റഷീദിന് ശേഷം വന്ന ആറാമത്തെ ഭരണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ മകനായ മുഹമ്മദ് അൽ അമീൻ മുദ്ദത്തുൽ ഹുക്കും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ഭരണകാലഘട്ടം മുഹമ്മദ് അൽ അമീൻ ബിനു ഹാറും റഷീദ് ഔമുഹു സുബൈദ ബിൻ തു ജാഫർ ബിൽ മൻസൂർ മുഹമ്മദ് അമീൻ ബിനു ഹാറും റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അദ്ദേഹത്തിന്റെ മാതാവ് സുബൈദ ബിൻ തെ ജാഫർ ബിൻ മൻസൂർ മൻസൂറിന്റെ മകനായ ജാഫറിന്റെ മക്കളായ സുബൈദയാണ് വലൈസഫി ഹുലഫായി ബനിൽ അബ്ബാസ് മിൻ ഉം ഉം അബുഹു ആഷിമിയാൻ സിവാഹു അബ്ബാസിയ ഭരണകൂടത്തിലെ ഭരണാധികാരികളിൽ ഉമ്മയും ഉപ്പയും ഹാഷിം കുടുംബത്തിൽ നിന്ന് മാത്രമായി വന്ന ഒരേയൊരു ഭരണാധികാരി ഈ മുഹമ്മദ് അമീൻ എന്നവരാണ് മറ്റുള്ളവരുടെ എല്ലാം ഉപ്പമാർ ഹാഷിമി കുടുംബമാണെങ്കിലും ഉമ്മമാർ പലപ്പോഴും പേർച്ചയോ മറ്റൊന്നും വന്ന സ്ത്രീകളായിരുന്നു കാരണം അബൂഹു കദ് അഹദൽ ബൈ അത്തൽഹൂ സും മാമൂൻ അദ്ദേഹത്തിൻ്റെ പിതാവായ ഹാറും റഷീദ് ആദ്യം അമീനെ ഭരണാധികാരിയായി നിശ്ചയിച്ചു അമീന്റെ കാലശേഷം ഭരണം അദ്ദേഹത്തിൻ്റെ സഹോദരനായ മാമൂനും വേണ്ടി നിശ്ചയിച്ചിരുന്നു സുമ്മൽ ഖാസിം പിന്നീട് അവരുടെ മറ്റൊരു സഹോദരനായ ഖാസിം എന്നവർക്കും നിശ്ചയിക്കുകയും ഖാസിമിന് ഇറാഖ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വല്ലാൽ മാമൂന അഷർക്ക അതായത് ഖുറാസാൻ മാമൂനിനും ഖുറാസാനും ഏൽപ്പിച്ചു കൊടുത്തു കാമൽ അമീൻ ബി ഹല ഐ അഹിൽ മാമൂൻ അമുബായി ബിൻഹോ മൂസാ ഫഹറിൽ മാമൂൻ എന്നാൽ അമീൻ എന്തു ചെയ്തു തൻ്റെ സഹോദരനായ മാമൂനിൻ്റെ ഭരണത്തിലുള്ള അവകാശം എടുത്തു കളയാൻ ശ്രമിച്ചു തൽഫലമായി തന്നെ മാമൂൻ അമീനെതിരെ യുദ്ധം നയിച്ചു ഫി ആം മിയത്തിൻ വഹംസിം അമീൻ ജെയ്ഷെ ലിഖിത്താലി അഹീഹി അങ്ങനെ അമീന് തന്റെ സഹോദരനെ വധിക്കാൻ വധിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെ അയച്ചു ഫഹസ മുഹമ്മദ് ത്വാഹിർ ബിൻ ഹുസൈൻ ഖാ ഇദുൽ മാമൂൻ എന്നാൽ അമീൻ്റെ ആ പടയ സൈന്യത്തിനെ മാമൂനിന്റെ പടയാളിയായിരുന്ന ത്വാഹിർ ബിൻ ഉൽ ഹുസൈനിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം തോൽപ്പിച്ചു കളഞ്ഞു അങ്ങനെ മാമൂനിന്റെ സൈന്യം ഖലീഫയായ അമീന്റെ സൈന്യത്തെ തോൽപ്പിച്ചു സുമസാർ താഹിറു ബഗ്ദാദ് അങ്ങനെ ത്വാഹിറ ഇവിടെ വരികയാണ് ബഗ്ദാദിൽ വരികയും ബഗ്ദാദിനെ ഉപരോധിക്കുകയും ചെയ്തു വത ഇയ്യക്ക ഫി ഹിസാരിഹ വദൽ ജെയ്ഷൽ മാമൂൻ ഫി ബഗ്ദാദ് സന മിയത്തിൻ അങ്ങനെ മാമൂനിൻ്റെ സൈന്യം ബഗ്ദാദിൽ ഉപരോധിക്കുകയും ബഗ്ദാദിൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹിജ്റയൽ ബഗ്ദാദ് പ്രവേശിക്കുകയും ചെയ്തു ഫസ്തഹർ അൽ കി താലിബാൻ തുറഫൈൻ വീണ്ടും ബഗ്ദാദിൽ വെച്ചും യുദ്ധം നടന്നു ഫൻ ഹസം അൽ അമീൻ വഫറ അങ്ങനെ അമീൻ തോറ്റോടി സു മക്കുത്തിൽ അഫിഹാം അമിയത്തിൻ സമാനുബത്യ സീൻ അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അമീൻ എന്ന അബ്ബാസിയ ഭരണ ഭരണാധികാരി തൻ്റെ സഹോദരൻ്റെ കൈകളാൽ തൻ്റെ സഹോദരൻ്റെ പട്ടാളക്കാരുടെ കൈകളാൽ വധിക്കപ്പെട്ടു മുഹമ്മദ് ഖാൻ അമീൻ കസീറുൽ ലഹ്വി ലഹബി ലി താരിക്കൻ ഉമർ ഉദ്ദ അമീൻ എന്നവര് അമീൻ എന്ന ഭരണാധികാരി ഒരു നല്ലൊരു ഭരണാധികാരി ആയിരുന്നില്ല അദ്ദേഹം കൂടുതൽ വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന വേട്ടയാടലുകൾ ഇഷ്ടപ്പെടുന്ന ഭരണകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തൊരു ഭരണാധികാരിയായിരുന്നു അബ്ദുല്ലാൽ മാമൂൻ അടുത്ത ഭരണാധികാരി അബ്ദുള്ള മാമൂൻ എന്നിവരാണ് മുദ്ദത്തുൽ ഹുക്കും അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയാണ് അബ്ദുള്ള ബിൻ മാഹമൂൽ ബിൻ ആറു റഷീദ് ആറുർ റഷീദിൻ്റെ മകനായ അബ്ദുള്ള ബിൻ മാമൂൻ അഥവാ അമിയനു ശേഷം അദ്ദേഹത്തെ തോൽപ്പിച്ച് ഭരണത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനായ മാമൂൻ കള്ളാല സൗറത്ത് ബഗ്ദാദ് വ തയ്യൻ ഇബ്രാഹിമിൻ ബിൻ മഹദി ഇബ്രാഹിമിൻ മഹദി ബഗ്ദാദിൽ ഉൺ ഉയർത്തിയ വിപ്ലവം അദ്ദേഹം അമർച്ച ചെയ്തു നാമ ബിക്കിത്താലി ദിദ്ദൽ ഹുർമിയ ഖുർമിയാക്ക വിഭാഗത്തിനെതിരെ അദ്ദേഹം യുദ്ധം നടത്തി തബിയൽ തബിയാൽ മുത്തജിലവാക്കത്ത് ഫിത്തനത്തി ഖൽക്കൽ ഖുർവാൻ പക്ഷേ ഈ മാമൂനിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇസ്ലാമിക ചിന്താധാര വിട്ട് മുത്തജിലാക്കളെ പിന്തുടരുകയും ഖുർആൻ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെതല്ല സൃഷ്ടിച്ചതാണ് മനുഷ്യരാൽജന ഉണ്ടായതാണെന്നുള്ള വാദത്തെ അദ്ദേഹം പിന്തുടരുകയും ചെയ്തു ഫലം യന്നുൽ ഖിലാഫ അലാനഹ മിൽഖുൻ ഹാസുൻ ലഹു യഥവാറസ് അബിൻ അഹൂബൽ

പടനായകനായിരുന്നു തൻ്റെ പോലും പരിഗണിക്കാതെ തന്റെ സഹോദരനായ മുഹത്തസീമിനെ അദ്ദേഹം പിൻഗാമിയാക്കുകയും ചെയ്തു അബു ഇസ്ഹാഖുൽ മുഹത്തസിം അബ്ബാസി ഭരണാധികാരികളുടെ അടുത്ത ഭരണാധികാരിയാണ് അബു ഇസ്ഹാഖുൽ മുഹത്തസിം എന്നവർ മുദ്ദത്തുൽ ഹക്കും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഇരുന്നൂറ്റി പതിനെട്ട് ഹിജറ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയാണ് വുവ മുഹമ്മദ് ബിൻ ഹാറൂൻ റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് തവല്ലാൽ ഖിലാഫ് ബാദാഹിയിൽ മാമൂൻ ബിയാദി മിന്നു തന്റെ സഹോദരനായ മാമോനിന്റെ വസീത്ത് പ്രകാരം മാമൂനിൻ്റെ ഭരണശേഷം അബൂ ഇസാഖുൽ മുത്തസിം എന്നവർ ഭരണം ഏറ്റെടുത്തു ഇസ്തഹദമൽ ജുന്ദൽ അത്തറാ കബി ഖസറ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് തുർക്കിക്കാരെ തുർക്കി വംശജ പേർഷ്യക്കാരിൽ അബാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട കാരണത്താൽ തുർക്കി വംശജരായ ഒരുപാട് പേരെ ഇദ്ദേഹം സൈന്യത്തിൽ കൊണ്ടുവന്നു അത്ത ഇസ്താദ് ഇസ്താദ് അദാം ഫിബാദാദ് ബബനാലോഹം അദീനത്ത് സാമറ അങ്ങനെ ഈ തുർക്കിക്കാരുടെ ബുദ്ധിമുട്ട് ബാഗ്ദാദിൽ വർദ്ധിക്കുകയും തുർക്കിക്കാരായപ്പെട്ട പട്ടാളക്കാരുടെ ബുദ്ധിമുട്ട് ബാഗ്ദാദിൽ വർദ്ധിച്ചു തൽഫലമായി തന്നെ അവർക്ക് വേണ്ടി അദ്ദേഹം സാംറ പട്ടണം നിർമ്മിക്കുകയും ചെയ്തു താബൽ മുത്തസിം അക്കൂലത്തെ ഖൽഖുൽ ഖുർആൻ അദ്ദേഹവും ഈ ഖുർആൻ സൃഷ്ടിവാദം എന്ന ഖുർആൻ സൃഷ്ടികൾ ഉണ്ടാക്കിയതാണ് എന്ന വാദം പിന്തുടർന്നു കലാ അല ബാബക് അൽ ഖുർമി ബാബക് ഖുർമി എന്നവർ അദ്ദേഹം അദ്ദേഹം കൊന്നു ഫതഹ മദീനത്തെ അമൂരിയ അമൂരിയ പട്ടണം അദ്ദേഹം നിർമ്മിച്ചു അൽ വാസിഖ് അബ്ബാസിയ ഭരണകൂടത്തിലെ അടുത്ത ഭരണാധികാരിയാണ് ഹാറുൻ വാസിഖ് എന്നവർ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെയാണ് ഹാറുബിൻ ഹാറൂനുബിന് മുഹമ്മദ് അൽ മുത്തസിം എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര് വസറൽ കുവ്വാദ് അല്ല തറാഖ് വി അഹ്ദീല മക്കാനിം മർമൂക്ക അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ തുർക്കിക്കാർ തൻ്റെ പിതാവായ മുത്തസിമിൻ്റെ കാലഘട്ടത്തിൽ തുർക്കിക്കാർ കൂടുതലായി ബഗ്ദാദിൽ വരികയും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ തുർക്കിക്കാരെല്ലാം ഭരണത്തിലും കൂടുതൽ സ്വാധീനമുള്ളവരായി മാറുകയും ചെയ്തു ജാഫർ അൽ മുത്തവക്കൽ അടുത്തൊരു അബ്ബാസ്യ ഭരണാധികാരിയാണ് ജാഫർ അൽ മുത്തവക്കൽ എന്നവർ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് വരെയാണ് അപ്പോൾ ജാഫർ ബിൻ മുഹമ്മദ് അൽ മുത്തസിം എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ അൽ പേരുവല്ലാഫിഹിൽ വാസിഖ് തന്റെ സഹോദരനായ വാസിക്കിനു ശേഷമാണ് അദ്ദേഹം ഭരണം ഏറ്റെടുത്തത് ഭരണമേറ്റെടുത്തത് അൽ അയ്യത്തറാഖ് എന്നാൽ വാസിക്കിന്റെ നിലപാടിൽ നിന്നും എതിരായിരുന്നു മുത്തവക്കിലിൻ്റെ നില അടുത്ത ഭരണാധികാരിയായിരുന്നു മുത്തവക്കിലിൻ്റെ നിലപാട് അദ്ദേഹം എന്തു ചെയ്തു ഈ തുർക്കിക്കാരുടെ സ്വാധീനത്തിൽ നിന്നും ഭഗതാദിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ വൻതഹ ദയാ തുഹുവലായിഹുമെന്നാൽ ഈ തുർക്കിക്കാരുടെ കൈകളാൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചു വഹുവല്ലധീമാൻ അൽക്കവൽ അബി ഹൽക്കുൽ ഖുറാൻ ഈ മുത്തവക്കിൽ എന്നവർ നല്ലൊരു ഭരണാധികാരി ആയിരുന്നു അദ്ദേഹമാണ് ഈ ഹൽക്കുൽ ഖുർആാൻ ഖുർആൻ സൃഷ്ടിവാദമല്ല അള്ളാഹുൻ്റേതാണ് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ഈ ഹൽക്കുൽ ഖുർൻ്റെ ആളുകളെയെല്ലാം വാദക്കാരെല്ലാം അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്തു അക്രമലിമാാം അഹമ്മദ് ബിൻ അമ്പൽ ഖുറാൻ അള്ളാഹുവിൻ്റേതാണ് എന്ന് പറയ പറഞ്ഞ കാരണത്താൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഇമാ അഹമ്മദ് ബിൻ ഹംബൽ എന്നവരെ ഇദ്ദേഹം ബഹുമാനിച്ചു അഭിമക്തൽ മുത്തവക്കിൽ ഇന്തഹൽ അസറുൽ അബ്ബാസി അല്ലവൽ അസറു കുബ്വത്തിൽ ഖുലഫ അങ്ങനെ ഇവ മുത്തവക്കിലിൻ്റെ മരണത്തോടു കൂടി അബ്ബാസിയ ഭരണകാലഘട്ടത്തിൻ്റെ ഒന്നാം കാലഘട്ടം അഥവാ പ്രതാപ കാലഘട്ടം അവസാനിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ബി അഫ്സമയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യൂണിറ്റ് 2 അദ്ദുവൈലാദ് അൽ മുൻഫല അൽ അസുറുൽ അബ്ബാസ് അസാനി യൂണിറ്റ് ടുവിൽ പരാമർശിക്കുന്നത് അബ്ബാസിയ ഭരണകൂടത്തിന്റെ രണ്ടാം കാലഘട്ടത്തിൽ രണ്ടാം മർഹലയിൽ സംഭവിച്ച ചെറിയ ചെറിയ പുതിയ പുതിയ ചെറിയ ചെറിയ രാജ്യങ്ങൾ രൂപ രൂപപ്പെട്ടു അവരെന്ത് ചെയ്തു അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ കേന്ദ്രമായിരുന്ന ബാഗ്ദാദിൽ വരെ അവർ സ്വാധീനമുണ്ടായിരുന്ന ചില ചെറിയ രാജ്യങ്ങൾ ചെറിയ ചെറിയ സാമ്രാജ്യങ്ങൾ അവയെക്കുറിച്ചാണ് പറയുന്നത് അൗല അലുമാവിയ ഫുൽതുലുസ് സ്പെയിനിലുള്ള ഉമവി ഭരണകൂടം ഗൾഫ് രാജ്യങ്ങളിൽ അബ്ബാസിയ ഭരണകൂടം ശക്തമായി വന്നപ്പോൾ ഉമവി ഭരണകൂടത്തിൻ്റെ പ്രതാപം അവസാനിച്ചു തൽഫലമായി അവസാന ഉമവി ഭരണാധികാരികളിൽപ്പെട്ട ഉമവി ഭരണ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്ന അബ്ദുറഹ്മാൻ അദ്ദാഹിൽ എന്നവർ എവിടേക്ക് പലായനം ചെയ്തിരുന്നു സ്പെയിനിലേക്ക് പലായനം ചെയ്ത് ചെയ്തിരുന്നു അദ്ദേഹം സ്പെയിനിൽ സ്ഥാപിച്ച ഭരണകൂടമാണ് സ്പെയിനിലെ മുസ്ലിം ഭരണകൂടമായ ഉമവി ഭരണകൂടം മുദ്ദത്തുൽ മുത്തത്തുൽ അത് അവരുടെ ഭരണകാലഘട്ടം മൊത്തം ഭരണകാലഘട്ടം നൂറ്റി മുപ്പത്തെട്ട് ഹിജറോ മുതൽ നാനൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് ഈ അവൽ ദൗല തൻഫത്ത് അൻ അഞ്ചിസ്മിൽ ആലം അൽ ഇസ്ലാമി ഇസ്ലാമിക ലോകത്തിൻ്റെ ആ ഒരു ശരീരത്തെ തൊട്ട് ആ ഒരു ലോകത്തിനെ തൊട്ട് വേർതിരിഞ്ഞുണ്ടായ മറ്റൊരു അതായത് ഇസ്ലാമിക ലോകം മൊത്തം കിയക്കിൽ കിയക്കൻ ഭാഗത്തായിരുന്നു ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന ഒരു ആദ്യത്തെ ഭരണകൂടമാണ് സ്പെയിനിലുള്ള ഉമവി ഭരണകൂടം വാസിസ് അദിഹ് ദൌലാവു അബ്ദുറഹ്മാൻ ബിൻ മുവിയത്ത് ബിൻ ഇഷാം ബിൻ അബ്ദുൽ മലിക് ഉമവി എന്നവരാണ് അബ്ദുറഹ്മാൻ റഹ്മാൻ അദ്ദാഖിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹമാണ് ഈ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ കാനക്കത് ഫറം ഇൻ വജിദ് ദൌലാൽ അബ്ബാസ് അബാദ് ഇൻഹിയാർ ഹിയാർ ദൌലാൽ ഉമവിയ ഫതഹൽ അൽ അന്ദുൽസ് അദ്ദേഹം സ്പെയിന് ഈ ഉമവി ഭരണകൂടം ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഉമവി ഭരണകൂടം എന്ത് ചെയ്തു തകർന്നടിഞ്ഞു ആ സമയത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നതാണ് അബ്ബാസിയ ഭരണകൂടത്തിന് അബ്ബാസിയ പട്ടാളക്കാർക്കാർക്ക് പിടികൊടുക്കാതെ അവരിൽ നിന്നും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവന്ന് സ്പെയിനിലാണ് അദ്ദേഹം ഉമവി ഭരണകൂടം സ്ഥാപിക്കുന്നത് ഫസുമിയ അബ്ദുറഹ്മാൻ അദ്ദാഖിൽ അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ അദ്ദാഹിൽ എന്ന പേര് വെക്കപ്പെട്ടു മാത്തദ് ദാഹിൽ സന മിയാത്തിൻ ഇസ്നാവ സബയിൻ ഇജിറ നൂറ്റി എഴുപത്തി രണ്ടിൽ അബ്ദുറഹ്മാൻ അദ്ദാഹിൽ മരണപ്പെട്ടു കാനത്ത് കുർത്തുബ ഈ ആസിമത്ത് ദൗല സ്പെയിനിൽ ഈ ഭരണകൂടത്തിൻ്റെ തലസ്ഥാനം കുർത്തുബ കൊറഡോവയായിരുന്നു ആയിരുന്നു. നബ്ര ഹു കാമി ദൗല അബ്ദുറഹ്മാൻ അൽ നാസിർ അദ്ദേഹത്തിന് പിന്നീട് ശേഷം വന്ന അബ്ദുറഹ്മാൻ അൽ നാസിർ എന്നവരാണ് ഈ ഉമവി ഭരണകൂടത്തിലെ ഒരു പ്രധാന ഭരണാധികാരിയായി അറിയപ്പെടുന്നത് ഹക്കകൽ ഇന്ത് മസീഹിയൻ സ്പെയിനിന് ചുറ്റുമുള്ള ഈ ക്രിസ്ത്യൻ നാടുകളിലെല്ലാം അദ്ദേഹം വിജയം വരിച്ചു ആഷദ് അലന്ദുൽ ഫിയ സുരി ഫത്തറത്തിഹാ ഈ അബ്ദുറഹ്മാൻ നാസിറിൻ്റെ കാലഘട്ടം ആണ് സ്പെയിനിലെ ഉമവി ഭരണകൂടത്തിൻ്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് ദൌലത്ത് ബനീ മദർ ഫി സിജിൽ മാസ ഒരു ചെറിയ ഭരണകൂടമാണ് സിജിൽ മാസ മൊറോക്കോയിലെ സിജിൽ മാസയിലുണ്ടായ ബനീ മദറാർ ഭരണകൂടം മുദ്ദത്തുൽ മുദത്തുൽക്കം അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരെയാണ് ഹും മിനൽ ഹവാരിജ സഫരിയാ മിനൽ മഗരിബി മൊറോക്കയിലെ ഒരു ഹവാരിജ് വിഭാഗത്തിൽപ്പെട്ട വിഭാ ഒരു വിധം ആളുകളായിരുന്നു അവർ കതത്ത് അലി അദ്ദ അലുബൈദിയൽ ഫാത്തിമിയ പിന്നീട് ഫാത്തിമി ഭരണകൂടം അവരെ മറികടന്ന് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു അദ്ദൌല അർസ്തമിയ ഫിൽ മഗരിബി അൽ ഔസത്ത് മധ്യ ഉണ്ടായിരുന്ന റസ്തുമിയ ഭരണകൂടം ഹും ഫിർഖത്തു മിൻ അൽ ഹവാരീജ് അൽ ഇബാലിയ അവർ ഇബാലിയ ഖവാരിജ് ഉൾപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അസസ് അബ്ദുറഹ്മാൻ ബിൻ റസ്തും ബാദൽഖല ബർബർ ബർബർ എന്നവരുടെ മേലെ ബർബർ എന്നവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്ദുറഹ്മാൻ റസ്തും എന്നവരാണ് ഈ റുസ്തുമിയ ഭരണകൂടം സ്ഥാപിച്ചത് സുമറത്ത് വജ ആസിമത്ത് ഹുഖമിഹി പിന്നീട് താഹറത്ത് പട്ടണം അദ്ദേഹം നിർമ്മിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഭരണകേന്ദ്രമാക്കുകയും ചെയ്തു ദൌലത്ത് അല്ല ഫിൽ കൈർവാൻ അതുപോലെ തന്നെ കയർവാൻ വന്ന ഒരു ഭരണകൂടമാണ് അകാലിബ ഭരണകൂടം വല്ല റഷീദ് ഇബ്രാഹിം അല്ല അഖലബ് അല ബർബർ ബർബറിനെ മര്യാദക്ക് നിർത്താൻ വേണ്ടി ഹാറും റഷീദ് ഇബ്രാഹിമി ബിൻ അഗലബ് എന്നിവരെ ആഫ്രിക്കൻ ഭാഗങ്ങളിലൂടെ ഭരണമേൽപ്പിച്ചിരുന്നു ഫസ്ത അബുദുൽ ഉമർ വൈഹ്മു സൗറാദ് അങ്ങനെ ഈ ഇബ്രാഹിം ബിൻ അഹ്ലബ് അവിടെയുള്ള എല്ലാ വിപ്ലവങ്ങളും അമർച്ചു ചെയ്ത് സുസ്ഥിരമായ ഒരു ഭരണം നേടി വജ്ജഹല മർക്കസഹും ഹീഫിൽ കയറുവാൻ അല്ലത്തെ ഹിയഫി തുനിസ് വസ്തഖലബി മിന്താൽ അബ്ബാസിയ തന്നെ അയച്ച അബ്ബാസിയ ഭരണകൂടത്തിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രമായിക്കൊണ്ട് കൈറുവാൻ കേന്ദ്രമായിക്കൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ടു ഒരു ഭരണകൂടം സ്ഥാപിച്ചു ആ ഭരണകൂടമാണ് ദൗലത്തുല്ല ഖാലിബ എന്നറിയപ്പെടുന്നത് ഇമ് ഇമ്തൻ നുഫുദോമില തറാബിൽ ട്രിപ്പോളിയാവലിബിയാവൽത്താവ് ജുനൂബി അൽ ഫ്രൻസ ഇറ്റലിയും ഫ്രൻസ് ഫ്രാൻസ് മാൾട്ട ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം ഇവരുടെ ഭരണകൂടത്തിന്റെ സ്വാധീനം നീണ്ടു അല്ലാസറുൽ അബ്ബാസ് അസാനി ഈ അബ്ബാസിയ ഭരണകൂടത്തിന്റെ ആ രണ്ടാമത്തെ കാലഘട്ടത്തിലുള്ള കുറിച്ച് ആ ഭരണത്തിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം മുദ്ദത്തുൽ ഹുക്കം അവരുടെ ഭരണകാലഘട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മുതൽ അറുന്നൂറ്റി അമ്പത്തി ആറ് ഹിജറ് വരെയാണ് ലൗഫൽ ഖുലഫ വ സൈത്തറത്ത് ഉൽ അസ്കരീൻ അല മറാഖിസ് ഖിലാഫ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു അബ്ബാസിയ ഭരണാധികാരികളുടെ ശക്തി നഷ്ടപ്പെട്ടു സൈന്യത്തിന്റെ നേതൃത്വത്തിലെല്ലാം അറബികളല്ലാത്തവർ തുർക്കിക്കാരും അതുപോലെയുള്ള ആളുകളെല്ലാം സൈന്യത്തിന്റെ നേതൃത്വത്തിലും ഭരണ തലസ്ഥാനങ്ങളിലും ഉന്നത പദവികളിലെത്തി നിഷോ ദുബൈ ലാത്തിൻ കസീറ അങ്ങനെ അവരൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കി കിയാമോ ഹർക്കാത്ത് ഇദ്യ ഇന്നസബബ് അൽ ഹാഷ്മിയോ അൽ ഹർക്കാത്ത് അൽ ബാത്തിനി അതുപോലെ തന്നെ ഈ ഹാഷിമി കുടുംബത്തിൻ്റെ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് പുതിയ വിഭാഗ രംഗത്ത് വന്നു അതുപോലെ തന്നെ ബാത്തിനി വിഭാഗങ്ങളൊക്കെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു അൽ ഹസ്ബു സുലൈബി അലി ബിലാദിൻ മുസ്ലിമീൻ അതുപോലെ തന്നെ കുരിശ് യുദ്ധങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ ആരംഭിക്കാൻ തുടങ്ങി അൽ ഹസ്ബുൽ മുഗോളി മുഗളന്മാരുടെ ആക്രമണം സംഭവിച്ചു അൽക്കതാവ് അൽ അൽ ഖിലാഫ അൽ അബ്ബാസിയ മസുക്കുത്ത് ബഗ്ദാദ് അങ്ങനെ മുഗളന്മാരുടെ ആക്രമണത്തിലൂടെ അവസാനമായിട്ട് എന്ത് സംഭവിച്ചു ബഗ്ദാദ് വീണു അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ അവസാനം മുഗളന്മാരിലൂടെ നടന്നു സൈത്രത്തിൽ അസ്കരീൻ അല്ലാഖ് അൽ അൽ ഖിലാഫ എഖ്താറുൽ ഖലീഫ എഹ്ല ഉനഹു ആ കാലഘട്ടത്തിൽ തുർക്കിക്കാർ എന്ത് ചെയ്തിരുന്നു തുർക്കി പടനായകർ സൈന്യത്തിൽ സ്വാധീനം വർദ്ധിക്കുകയും അവരായിരുന്നു ഖലീഫമാർ അബ്ബാസിയ ഭരണകൂടത്തിൽ നിന്നും ആര് ഖലീഫയാവണം ആരെ ഖലീഫാ സ്ഥാനത്ത് നിന്നും മാറ്റണം എന്നുവരെ തീരുമാനിക്കാൻ കഴിവുള്ളവരായിക്കൊണ്ട് തുർക്കി പടനായകന്മാർ വളർന്നിരുന്നു ഇസ്തഖ് ദഹമ്മദ് മോത്തസിമിൻ ബിലാദി മാവറ നഹർ മാവറ അൻ നഹർ അഥവാ ട്രാൻസോക്സിയാന എന്നുള്ള പ്രദേശം അവിടെ നിന്നും ഈ ഭരണ ഈ തുർക്കിക്കാരെ ആദ്യം ആദ്യം എന്ന അബ്ബാസിയ ഭരണകൂടം അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കാരണം അദ്ദേഹത്തിന് മറ്റു പേർഷ്യക്കാരിലും അറബികളിലുമുള്ള സൈനികരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട കാരണത്താലാണ് അദ്ദേഹം ഇവരെ തുർക്കിക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നത് അബ്ബാസിയ ഭരണത്തിലേക്ക് അബ്ബാസിയ പട്ടാളത്തിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ പതിയെ പതിയെ അവരുടെ ശക്തി വർദ്ധിക്കുകയും ഹലീഫമാരെ വരെ തീരുമാനിക്കാൻ ശക്തിയുള്ളവരായി തുർക്കി പട്ടാളക്കാർ മാറുകയും ചെയ്തു ഹർക്കത്തുൽ കറാമിത്ത കറാമിത്ത വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉം ദീനിയ ബാത്തിനിയ അവരൊരു ബാത്തിനിയാക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് അവരുടെ വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ ആയാത്തുൽ ഖുർഹാൻ ലഹാ ലാഹിറും വലഹാ ബാത്തിൻ അതായത് വിശുദ്ധ ഖുഹാൻ്റെ ആയത്തുകൾക്ക് എന്തുണ്ട് അതിന് ലാഹിറായ പ്രകടമായി കാണുന്ന അർത്ഥമുണ്ട് ആന്തരികമായിട്ടുള്ള അർത്ഥമുണ്ട് വലായ അരിഫ് ആദൽ ബാത്തിൻ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ് പറഞ്ഞു കിടക്കുന്ന ആർക്ക് മാർത്തറ ഇല്ല അൽ ഇമാമുൽ അലവി ഇമാം അലവി അവരുടെ ആ ആയിമാമിന് മാത്രമേ അറിയുമായിരുന്നു എന്നാണ് അവരുടെ വാദം അതുകൊണ്ടാണ് അവർ ബാത്തിനിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത് കള്ള അലഹിം അൽ മുത്തലിദ് ഫിൽ ഇറാഖ് വസൂര്യ ബസി ഖലീഫയായിരുന്നു മൂത്തലിദ് അവർക്കെതിരെ വിപ്ലവം നയിച്ച് അവർ അമർച്ചു ചെയ്തു ദഹ്ല റയിസും അൽ മക്ക അയ്യാമൽ ഹജ്ജി വത്തൽ അൽ ഹജ്ജാജ് അറമാജുസത്തും ഫിബേൽ സംസദ് അവരുടെ നേതാവ് ഈ ബാത്തിനിയാക്കളുടെ നേതാവ് ഒരു സമയത്ത് ഹജ്ജിൻ്റെ സമയത്ത് മക്കയിൽ വരികയും ഒരുപാട് ഹജ്ജാജിമാരെ കൊല്ലുകയും അവരുടെ അവരെല്ലാം കൊന്നിട്ട് അവരുടെ ശരീരം എടുത്ത് അവരുടെ ആ മയ്യിത്ത് ജനാസ എടുത്തുകൊണ്ട് സംസം കിണറിൽ ഇ ഇടുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നു ഹജറത്ത് അൽ കാബ മീൻ കസ്ബത്തിഹ വഹമല ദിക്കൽ അൽ ഖത്തീഫ് കാബയെ കാബയെ അതിൻ്റെ കിസ്വയിൽ നിന്നും അദ്ദേഹം വേർതിരിച്ച് അതിന് അതിൽ നിന്നും ഊരിയെടുത്തിട്ട് അദ്ദേഹം ഖത്തീഫിലേക്ക് അതിനെ നീക്കി എന്ന് പറയപ്പെടുന്നു ഇൻ തസർ അലഹിം അബ്ദുള്ള അൽ ഒയ്യൂനി ബിമുസാത്തിൽ അബ്ബാസീൻ അ സലാജിക്ക അങ്ങനെ എവറെ അമർച്ചു ചെയ്യുന്നത് അബ്ദുല്ല അൽ ഒയൂനി എന്നവർ അബ്ബാസിയാക്കളുടെയും അതുപോലെ തന്നെ സലാജിക്കാരുടെയും അവരുടെ സംയുക്ത സഹായത്തോടെയാണ് ഈ വിഭാഗത്തിനെ അബാദിനാക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് ആരിക്കത്ത് മലാദിക്കറ മലാദിക്കറ യുദ്ധം വക്കായത്ത് ബൈന സരാജിക്കാൽ മുസ്ലിമിന് ബിയ്ക്കിയാത്തി അലബർസലാൻ മറുമാൽ ബൈസെൻറ്റീൻ ബൈസൻറ്റീൻ റോമൻ ചക്രവർത്തിയായിരുന്ന ബൈസൻറ്റീൻ്റെ ബൈസൻറ്റീനക്കെതിരെ മുസ്ലിങ്ങളുടെ അന്നത്തെ നേതാവ് ഭരണകൂടമായിരുന്ന സലാജിക സെൽജൂക്കി ഭരണകൂടത്തിലെ നേ അവരുടെ ഭരണാധിപനായിരുന്ന അൽ അല അർസലാൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിനാണ് മലാധികൃത യുദ്ധം അറിയപ്പെടുന്നത് ഇന്ത്സറിൽ മുസ്ലിം മോനെ ഇൻത്തിസാറിൻ അലിമോ സൈത്തർ അല ആസിയ സോഹറ അങ്ങനെ ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ സെൽജൂക്കികൾ വിജയൻ വരിക്കുകയും അവർ ഏഷ്യൻ മൈനറിലെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു പത്തറദ് സുൽത്താൻ അറുറോം ഇന്നാസിയ നിഹായൻ അങ്ങനെ റോമൻ സുൽത്താൻ റോമൻ ഭരണാധികാരിയെ ഏഷ്യയിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെട്ടു ആട്ടിയോടി ോടിച്ചു അൽഫി സിത്തിം വ സബിംബിൻ സിത്തിറ തു സൈത്തറത്ത് സരാജി കല ഖിലാഫ നാനു ഹിജറ നൂറ്റി നാപ്പത്തിയു മുതൽ അറുന്നൂറ്റി അമ്പത്തി ആറ് വരെയുള്ള സമയം സെൽജികൾ ഈ അബ്ബാസിയ ഖിലാഫത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തിയ കാലഘട്ടമാണ് മുഹമ്മദ് മുസ്ലിമുന സുനിയുൻ മിൻ കബാരിൽ അൽ ഹോസ് അതുർക്കി അതുർക്കികളിലെ അൽഹോസ് അൽ തുർക്കികൾ ഒരു വിഭാഗമായ അൽഹോസ് വിഭാഗത്തിൽപ്പെട്ട സുന്നികളായ മുസ്ലിങ്ങളായ സുന്നികളായ ഒരു വിഭാഗമായിരുന്നു ഈ സെൽജൂക്കികൾ എന്നറിയപ്പെടുന്ന വിഭാഗം അൽഹംലാദ് അസുലൈബിയ കുരിശു പടയോട്ടങ്ങളുടെ സമയം അതിൻ്റെ സമയം നാനൂറ്റി അമ്പത്തൊമ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഹിജറ വരെയാണ് റാബത്തിൽ അതിൻ്റെ പ്രധാന കാരണങ്ങൾ റാബത്തിൽ ബാബബി അൽ മസീഹി അബിൽ കലായി അലൽ ഇസ്ലാം ക്രിസ്ത്യാനികളുടെ പോപ്പിന് ഇസ്ലാമിൻ്റെ മേലാധിപത്യം ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു ഇന്ത്റൂബ് അൽ മജാത്ത് അൽ ഫി അറുബിറിയ മാത്രമല്ല ക്രിസ് യൂറോപ്യൻ നാടുകളിൽ പ്രയാസങ്ങളും രോഗങ്ങളും മാറാ വന്നപ്പോൾ അവർക്ക് പുതിയ അഭയ കേന്ദ്രം താമസത്തിനു വേണ്ടി അന്വേഷിക്കേണ്ടതായി വന്നു ഇന്ത്കാമൻ്റെ ഹസീമത്തിൽ വൈജൻറ്റീൻ ലിമുറുഅത്തിൻ ഫി ആയിരിക്കത്തി മലാദിക്കർ മലാദിക്കർ യുദ്ധത്തിലെ ബൈജൻറ്റീൻ ചക്രവർത്തികെറ്റു പരാജയത്തിന് പ്രതികാരം ചെയ്യണം ഇതിനെല്ലാം വേണ്ടിയാണ് കുരിശ് പടയോട്ടം നടക്കുന്നത് അതിമത്ത് അൽ ഒന്നാമത്തെ കുരിശു പടയോട്ടം നടക്കുന്നത് ഹിജറ നാനൂറ്റി എൺപത്തി ഒമ്പത് ഹിജറയിലാണ് ബൈത് മുഖസും ബിലാദ് ഷാം ആ ഒരു യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു മാത്രമല്ല അവർ ബൈത്തുൽ മുഖദ്ദസും ബിലാദു ഷാമും എല്ലാം അധീനപ്പെടുത്തി തസദ്ദാലി സുലൈബിനിൻ ഇമാദുദ്ദീൻ സങ്കി ഫിൽ ഹംസിമിയൻ വാഹിദീം വൈഷിദീൻ ഇല ഹംസിമിയ വാഹിദീം വാർബൈൻ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ ഭർണ നടത്തിയിരുന്ന ഇമാമുദ്ദീൻ സങ്കിയാണ് ഈ കുരിശ് പടയോടത്തിന് കുറച്ചെങ്കിലും ഒരു തടയിട്ടത് വസ്ത്രദാദൽ മുദിൻ അദ്ദേഹത്തിന് പൂർണമായി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് പ്രദേശങ്ങളെല്ലാം അദ്ദേഹം ക്രിസ്ത്യാനികളിൽ നിന്നും തിരിച്ചു പിടിച്ചു ുംഅബാ സലൈബിനോ നൂറുദ്ദീൻ മഹ്മൂദ് അൽ ജിഹാദ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ നൂറുദ്ദീൻ സങ്കിയും ഈ പിതാവിൻ്റെ പാത പിന്തുടർന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധം ചെയ്തു ദൌറു സലാഹുദ്ദീൻ അൽ അയ്യൂബി ഇനി ഈ കുരിശു യുദ്ധത്തിലെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പങ്ക് ഈ തബുർ സലാഹുദ്ദീൻ അയ്യൂബിൻ നൌലമി കുബാദ് അൽ അൻ അല്ലീന അബിലുബല സലൈബിയീൻ ക്രിസ്ത്യാനികൾക്കെതിരെ കുരിശു പടയാളികൾക്കെതിരെ യുദ്ധം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടയാളിയായിട്ടാണ് ആരെ പരിഗണിക്കപ്പെടുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയെ ഇൻ ഹസമ സലാഹുദ്ദീൻ സുലൈബിയൻ ഫിമാരിക്കംസിമിയ സലാസിമ സമാനിൻ ചിറ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ നടന്ന ഹിത്തീൻ യുദ്ധത്തിലൂടെ സലാഹുദ്ദീൻ അയ്യൂബി ക്രിസ്ത് കുരിശു പടയാളികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുതിസ് തിരിച്ചു പിടിക്കുന്നുണ്ട് ഇസ്ത്ര അദ്ദേഹം എന്നും ബൈത്തൽ അവരിൽ നിന്നും അദ്ദേഹം കുതിസും ബൈത്തുൽ മുക്കദ്സ് പിടിച്ചെടുത്തു മക്കാന ഹയാത്തു ജിഹാദിൻ മുത്തവാസിൽ അദ്ദേഹം യുദ്ധം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഈവൻ ക്രിസ്ത്യൻ കൃഷിപ്പെടയാളികൾക്കെതിരെയുള്ള നിരന്തര യുദ്ധങ്ങളായിരുന്നു ബദ് സലാഹുദ്ദീൻ ജാ ജാത്ത് അലദ്ദീൻ അൽ ഹല സിയലാ ഖിന്നാ ഫഷലത് സലഹുദ്ദീന് ശേഷവും ഒരുപാട് ക്രിസ്ത്യൻ പടയോട്ടങ്ങൾ വന്നെങ്കിലും അവയൊക്കെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി കാരണം ആഹിറു ഹംലത്തിൻ ലൂയിസ് അത്താസി അവസാനത്തെ കുറിച്ച് പടയോട്ടം നടക്കുന്നത് ലൂയിസ് ഒമ്പതാമൻ്റെ കാലഘട്ടത്തിലായിരുന്നു മലിക് ഫറൻസ അലാ ദിമിയാദ് ദിമിസി ലൂയിസ് ഒമ്പതാമൻ ഫ്രാൻസിലെ രാജാവായിരുന്നു പത്തസദ്ൻ ഷാ ലുബി ഹസമഹും അദ്ദേഹത്തിനെതിരെ മുസ്ലിം നേതാവായിരുന്ന തൗറാൻ ഷാ രംഗത്ത് വരികയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു ബി മുസാത്ത് മമാലിക് മമലൂക്കുകളുടെ സഹായത്തോടെ സുമ്മ ഹർ അൽ മമാലിഖ് റായത്തുൽഹാദുൽ ഇസ്ലാം ഖുൽഹ മാത്രമല്ല ഈ മമലൂക്കുകൾ ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഷർഖ് ഇസ്ലാമിൻ്റെ ഷെർക്ക് കിയക്ക് ഭാഗത്ത് നിന്ന് അഥവാ കിയക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു ഈ ഒരു വിഭാഗം കുരിശു പടയാളികളവർ ഒഴിവാക്കുകയും തുരത്തി ഓടിക്കുകയും ചെയ്തു അസ്വൽ മുഗലി അൽ മുതമ്മിർ വനിഹായത്ത് ഉദ്വൽ അൽ അബ്ബാസിയ മുഗളന്മാരുടെ ആക്രമണവും അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ അവസാനവും അൽ മുഗോൾ ഹും ഷാബും ഇൻആാസി ഏഷ്യ മുഗളന്മാർ എന്ന് പറഞ്ഞാൽ മധ്യേഷ്യയിൽ ഒരു വിഭാഗമാണ് വ മാൌത്തിനു മംഗോളിയ ബിയത്ത് റാഫിസിൻ ചൈനയുടെ ഭാഗമായ മംഗോളിയയിൽ നിന്നാണ് അവരുടെ ദേശം ഷക്കുൻ മജ്മുദ്ദുൻ കബീർ റഹ്മൻ അൽ കബായൽ മുത്തഫലി ഖ വഹദം ഖാൻ അവർ എന്താണ് വിവിധ ഗോത്രങ്ങളാണ് ഒരുപാട് വിന്നിച്ച് കിടക്കുന്ന ഒരുപാട് ഗോത്രങ്ങളായിരുന്നു അവരെയൊക്കെ പാടും ഷങ്കിസ് ഖാൻ എന്ന അവരുടെ നേതാവ് ഒരുമിപ്പിച്ചു അപ്പം ബദവുൻ സഹറാവീൻ അവർ മരുഭൂമിയിൽ നിന്നുള്ള ബധുക്കളായിരുന്നു മാറൂഫിനെ ബിഷരി അൽ വയ്യോ ഹിബുൻ അൽ ഹർബ വസ് അൽബ്ഖുദ്ദിമ സംസ്കാരമില്ലാത്തവർ യുദ്ധത്തിനേയും വഞ്ചനയെയും മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന രക്തചിന്തലിനെയും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു അവർ അയാബുദ്ദൂൻ അൽ അഹ്സാം ഔസാൻ അൽ കവാഖി ബോഷംസ് ബിംബങ്ങളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയുമാണ് അവർ ആരാധിച്ചിരുന്നത് ഹജ്ജ്മ ഹുലാഖ് അൽ മുഗോലി അല ബഹ്ദാദ് ഫന്ത്സ് അഹമ്മദുൽ ജവലാ അല്ലുൽ അൌസ്തസ്ലം അൽ ഖലീഫ് അൽ മുത്തസിംബില്ല ഈ മുഗോള നേതാവായിരുന്ന ഹുലാഖ് ബഗ്ദാദിനെ ആക്രമിക്കുകയും ആദ്യത്തെ പ്രാവശ്യം തന്നെ അദ്ദേഹം വിജയിക്കുകയും ഖലീഫയായിരുന്ന മുത്തസിംബില്ലയെ കീഴടക്കുകയും ചെയ്തു ുലാ കത്തല ഹുലാഖു അൽ ഖലീഫ മാഹു ഷറഖത്തലി ഏറ്റവും മോശമായ രീതിയിൽ തന്നെ ഹുലാഖ് ഖലീഫെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും കൊന്നു കളഞ്ഞു വദനഅലി ജയ്ഷി ബിസ്തിബഹത്തി ബഹ്ദാദ് ഫതം മറുഹ ബഗ്ദാദിൽ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ തന്റെ സൈന്യത്തിനു ഹുലാഖു സമ്മതം നൽകുകയും അവർ ബഗ്ദാദിനെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുകയും ചെയ്തു വഹ്റഖുഹ അവർ ബഗ്ദാദിനെ കത്തിച്ചു കളഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളെല്ലാം അവർ നശിപ്പിച്ചു കളഞ്ഞു ഹസ്തമറ അസൽഭുവൽ കത്തിൽ ഹവാലെ യും നാൽപ്പത് ദിവസത്തോളം അവരുടെ ആക്രമണം ബാഗാദിൽ തുടർന്നു രണ്ട് മിഥൻ ആളുകൾ വരെ കൊല്ലപ്പെട്ടതായിട്ടാണ് ചരിത്രം പറയുന്നത് അസ്ബാബ് അസ്ബാബിൻ അൽ അബ്ബാസിയ അബ്ബാസിയ ഭരണകൂടത്തിന്റെ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ വൽ ബാത്തിനിയ അൽബാദിനിയാമിത്തകള് അതുപോലെ തന്നെ ബാത്തിനിയാക്കൾ തുടങ്ങിയ വിഭാഗങ്ങൾ ഇസ്ലാമിൽ രംഗത്ത് വന്നു അത് അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ ഒരു കാരണമായിരുന്നു റസലത്തുൽ അസ്കരീൻ അൽ ഖിലാഫീൻ വിവിധ അറബികളല്ലാത്ത തുർക്കി പേർഷ്യ തുടങ്ങിയ നാടുകളിൽ നിന്നെല്ലാമുള്ള പട്ടാളക്കാർ സൈന്യത്തിൽ വർദ്ധിച്ചതും അവർ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയതും അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തഹത്ത് അള്ളാഹിർ അലെരി സാംസ്കാരികമായിട്ടും നാഗരികമായിട്ടും ഉയർന്നപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ വന്നു തൽഫലമായി തന്നെ ജനങ്ങളൊക്കെ ആഡംബരത്തിലേക്ക് നീങ്ങി ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ ചെയ്യാൻ തുടങ്ങി ഇതും അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ തകർച്ച കാരണമായി അയ്യറൻ അഖത്തർ ലാമിലല്ലാത്തി അസ്കത്ത് അദ്വല ഹിമാൽഖിനി മിൻ അഹമ്മആർ ഖാൻ ഇസ്ലാം അൽ ജിഹാദ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ ജിഹാദ് യുദ്ധം ആ യുദ്ധത്തിനെ അവർ അവഗണിച്ചു അവരുടെ തകർച്ചയ്ക്ക് ഒരു കാരണമായി അഹിയറൻ ഖാൻ അൽ ഹസ്ബുൽ അൽ അൽമുദമിയ അവസാനമായിട്ട് തകർച്ചക്ക് പൂർണ്ണമാക്കിക്കൊണ്ട് മുഗളന്മാർ അവർ ആക്രമിക്കുകയും ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് ലെ ബി ആഫ്സുലമയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യൂണിറ്റ് ത്രീ അബ്ദു അല മുസ്തഖിൽകർണിസാലിസ് വർ റാബി അൽ ഹിജി ജിറ മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും വന്ന സ്വതന്ത്ര ഭരണകൂടങ്ങൾ അവയെക്കുറിച്ചാണ് യൂണിറ്റ് ത്രീയിൽ പരാമർശിക്കുന്നത് الدولة السفارية سفارية برناودا. مدة الحكم أوروة برنا غالعتم. يدنوتيه بثي نالي هجرم دل يدنوتيه دولة شيعية تأسست لأيديا كوبينو ليس السفير. يا ليس الصفار, الصفار إن أورستا بتشريشى إبرناودا ما دولة سفارية. كان هذا يعمل سفيرا للأواني النحاسية في بداية حياته ثم نخر جنديا في فرقة عسكرية في جستان فألاشان وصار قاعدا. അദ്ദേഹം ഈ പാത്ര നിർമ്മാണത്തിൻ്റെയൊക്കെ മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പിന്നീട് അദ്ദേഹം സൈന്യത്തിൽ ചേരുകയും പടിപടിയായി ഉയർന്നുകൊണ്ട് സൈന്യത്തിൻ്റെ നേതാവുകയും ചെയ്തു വഹക്കമ ഹുറാസാൻ വ ഫാരിസ് വസ്ഫഹാൻ വ സിജിസ്ഥാൻ വ സിന്ദ് വ ഖർമാൻ ഖുറാസാനും പേർഷയും അസ്ബഹാനും ഷിജിസ്ഥാനും സിന്ധ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ഭരണം നടത്തി ഹാസ സാമാനിയുൻ അവരെ പരാജയപ്പെടുത്തിയത് സാമാനി ഭരണകൂടമാണ് അദ്ദാ സാമാനി അഞ്ഞ് സാമാൻ ഈ ഭരണകൂടത്തെക്കുറിച്ച് നോക്കാം മുദ്ദത്തുൽ ഹുക്കം അവരുടെ ഭരണകാലഘട്ടം ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ഹിജറുമുതൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ഹം ഷിയ റാഫില ഷിയ വിഭാഗമായ റാഫിളിയയിലെ റാഫിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് തുൻസബാദിയിൽ സുറൈലാറുജു ഫാരിസിൻ ഇസ്മഹു സാമാൻ ഈ കുടുംബത്തിനെ ഈ ഭരണത്തിനെ ചേർക്കുന്നത് സാമാൻ എന്നുള്ളൊരു പേ വ്യക്തിയാണ് അദ്ദേഹത്തിലേക്കാണ് ചേർക്കുന്നത് കാനമജൂസ് അദ്ദേഹത്തെ ഈ ആരാധകനായിരുന്നു സുമൈ തനഖല പിന്നീട് ഇസ്ലാമതം സ്വീകരിച്ചു തല്ലാ വവല്ല അബാദ് അഹമ്മദ് ബിൻ അസദ് ഇബിനഹു നസർ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഭരണമേറ്റെടുത്തു അബാദ് വഫാദ് നസർ ഖല്ലഫോ ഇസ്മായിൽ നസറിന് ശേഷം ഇസ്മായിൽ എന്നവരും ഭരണമേറ്റെടുത്തു യൂതബുർ ഇസ്മായിൽ അൽ മുസിസ് അൽ ദൗല ഇദ്ദാമാനി സാമാനി ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ സംസ്ഥാപനായിക്കൊണ്ട് ഹക്കീക്കിയായി മുസ്സിസ് ആയിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നത് ഈ ഇസ്മായിൽ എന്നവരാണ് അഫിയാഹി തഹബറത്ത് അലിമറ സാമാനി സാമ്രാ സാമാനി ഭരണകൂടം ഒരു വലിയൊരു മം മംലക്കയായിട്ടൊരു കിങ്ഡം ആയിട്ട് മാറുന്നത് ഈ ഇസ്മായിലിൻ്റെ കാലഘട്ടത്തിലാണ് വസ്ബത്ത് ബുഹാറ ആസിമത്തു അതിൻ്റെ തലസ്ഥാനമായിട്ട് അവർ സ്വീകരിച്ചത് ബുഹാറയായിരുന്നു അസ്ബ മലിക്ക് സമാനിയും നഷ്മീലും മാവറാൻ നെഹർ നഹർ എന്നുള്ള ആ പ്രദേശം അതിൻ്റെ അതെല്ലാം ഇവർ അധീനപ്പെടുത്തി വസിജിസ്ഥാൻ അതുപോലെ തന്നെ സിജിസ്ഥാൻ ജോർജാൻ തെബിറ്റിസ്ഥാൻ കിർമാൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അവർ അധീനപ്പെടുത്തി അനു തകത്ത് ദൌലാലായ ദിലവീൻ അത്തൂർക്ക് അൽഹ ഖാനിയൻ അവരാക്രമിച്ച് അവസാനമി സാമാനി ഭരണകൂടം തകരുന്നത് അസ്നവി അസ്നവികളുടെ കൈകളാലാണ് അദ്ദൌലാൽ ഫാത്തിമിയ ഇനി ഫാത്തിമി ഭരണകൂടത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അവരുടെ ഭരണകാലഘട്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി വരെയാണ് അഹും ഷിയ റാഫിൽ അവരും റാഫിലി വിഭാഗമാണ് ഷി ഷിയ വിഭാഗത്തിലെ റാഫിൽ അക്കളില്പ്പെട്ട ആളുകളാണ് ലീബൻ ഫഫ്തിറാൻ അന്നഹും മിൻ നസ് ഫാത്തിമത്ത് സെഹ്റൻ നബ്സ് അലൈ വസ്ലമിയുടെ മകളായ ഫാത്തിമ ബി വിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് തങ്ങൾ എന്നവർ കള്ളവാദം ഉന്നയിച്ചു യു കാൽ അന്നഹു യുൻ സബൂന ഇല ഇസ്മായിൽ ബിൻ ജാഫർ അസാദിഖ് എന്ന ആളിലേക്കാണ് അവർ ചേർക്കപ്പെടുന്നത് ലിദാ സ സമോ ബി ഇസ്മായിലിയ അയ്ലൻ അതുകൊണ്ട് അവർക്ക് ഇസ്മാലിയാക്കൾ എന്നും പേരുണ്ട് മൊഹിദ് സ്വാദി ഹിദൗല ഉബൈദദുള്ള ബിൻ മുഹമ്മദ് അൽ മഹദി എന്നവരാണ് അവർ ഈ ഇതിൻ്റെ സ്ഥാപകൻ വൈലഇ തുൻസബുദ്ദൌല ഫയൂർ അഫ് വാദിഹി ബി ഉബൈദിയ എന്നും അതുകൊണ്ട് ഈ ഫാത്തിമി ഭരണകൂടത്തിന് പേരുണ്ട് വത്തഹദൽ കൈറുവാൻ ആസിമത്ത് മലിക് മിൽക് മുൽക്ക കയർവാനായിരുന്നു അവർ തലസ്ഥാനമായി സ്വീകരിച്ചത് ഇമ് തദ് ഹുദൂദ് ഫി ഫിത്രാത്ത് ഇസ്തഹാരിഹിം മിൻ നെഹ്രിൽ ആസി ബിഷ്യാം ഷാമിലെ നെഹ്റുൽ ആസി മുതൽ ഇലാ ഹുദൂദി മറാഖിഷ് മറാഖിഷ് വരെയും മിന സുദാൻ ഇല സുഡാൻ മുതൽ ഏഷ്യ മൈനർ വരെയും ഒരു വലിയ ഭൂ ഭൂവിസ്തൃതി അവരുടെ ഭരണകൂടത്തിനുണ്ടായിരുന്നു ഖലാ ലഹിം സലാഹുദ്ദീൻ ഇഫാത്തിമി ഭരണം അവസാനിപ്പിക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയാണ് ഉമാൽ ആദിദ് അലാഹിർ ഹുക്കാം ഹസന ഹംസിമിയൻ സബിം വ സിത്തീൻ അവരുടെ അവസാന ഭരണാധികാരിയായിരുന്ന ആദിദ് എന്നിവർ കൊല്ലപ്പെടുന്നത് അഞ്ഞൂറ്റി അറുപത്തേഴ് ഹിജ്റയിലാണ് അദൗലാൽ ഹംദാനി അഹംദാനി ഭരണകൂടം മുത്തത്തുൽ ഹക്കും അവരുടെ ഭരണകാലഘട്ടം മുന്നൂറ്റിപ്പതിനേ ഹിജ്ര മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെയാണ് ഹും ഷിയാർ റാഫിദ് അവരും കാഫിലി വിഭാഗമാണ് ഇൻ തസിബുന ഹംദാൻ ബിൻ ഹംദുൻ എന്ന ആളിലേക്കാണ് അവർ ചേർക്കപ്പെടുന്നത് ബിൻ കബീലത്തി തകലബ് അൽ അറബിയ ഒരടിസ്ഥാനം അറബികളുടെ തകലബ് ഗോത്രത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത് കാമ ഹംദാൻ ബിദൗറിൻ ഹാമീം ഫിൽ ഹവാദി സിയാസിയ ഫിൽ മൂസിൽ മൂസിലെ രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം ഈ ഹംദാൻ ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു സുമേഷ് ദഹറിബിൻ അൽ ഹുസൈൻ ബിൻ ഹംദാൻ ബിഹുറുബി ദുദൽ ഖറമിത്ത പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ഹുസൈൻ ബിൻ ഹംദാൻ തൻ്റെ താൻ കറാമിത്തുകൾക്കെതിരെ നടത്തിയ യുദ്ധങ്ങൾ കാരണം പ്രസിദ്ധനായി ബാദു സൈത്തറത്ത് ഇ ബുവൈഹി ഭുവഹി അല മറാഖിസ് അൽ ഖിലാഫ തറദം ഇസ്സു ദൌലാൽ ബുവൈഹി അൽ ഹംദാനിയീൻ മിന്നൽ മൂസിൽ ഫതഹബു ഇലാ ഹലബു വഖാന സൈഫു ദൗലാൽ ഹംദാനി ഖദിസ്തഖ അല്ലബിഹ അങ്ങനെ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ മേൽ ബുവൈഹി കുടുംബം ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവരെ ഈ ഹംദാനികളെ ഈ ഭുവൈഹിദൗലാൽ ബുവൈഹി എന്നവർ മൂസിലിൽ നിന്നും ആട്ടിയോടിച്ചു അങ്ങനെ അവർ ഹലബിലേക്ക് പോവുകയും അവിടെ സൈഫ് ഉദ്ദാൽ ഹംദാനി ആ ഹലബിനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കദാൽ ഫാത്തിമി ഖൻ ഫിൽ ഹലബ് ഇവരുടെ അവസാനം ഫാത്തിമി ഭരണകൂടത്തിൻ്റെ കൈകളിലൂടെയായിരുന്നു അദ്ദാൽ ബുവൈഹിയ അടുത്ത ബുവൈഹി ഭരണകൂടം അവരുടെ കാലഘട്ടം മുന്നൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഹിജറവരെയാണ് ഹിംതാദ് ഹിൽ മർഹല ബിസുത്തറത്തി ആലു ബുവൈഹി വഹും ബിലാദി ദൈലം ഈ ബുവൈഹി കുടുംബത്തിൻ്റെ അടിസ്ഥാനം ദൈലം നാടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് വംശീയ അവരും ഒരു ഷ വിഭാഗമാണ് ഹാകിദീൻ അൽ ഇസ്ലാം ഇസ്ലാമിനെതിരെ നല്ല ശക്തമായ അസൂയ വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗമായിരുന്നു വക്കാനു ഫുൽ ബിദായ മിനരി ആയ അൽ ആദീൻ ആദ്യ കാലഘട്ടത്തിൽ അവർ സാധാരണ പ്രജകൾ മാത്രമായിരുന്നു അവ്വലമൻ ബറസു മിൻഹും ബു വൈബിൻ ഷുജ വുവൈബിന് ഷുജ എന്നവരാണ് അവരുടെ ഒരു പ്രധാനിയായ ആദ്യത്തെ ആൾ വക്കാൻ അബിനാവു അഹമ്മദ് വാസൻ വാലി ജുനൂദൻ ഫി ജയ്ഷി അഹദിസ്വാമായ് ദൈലം അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളായ അഹമ്മദ് ഹസന് അലി എന്നവർ ജയില നാട്ടിലെ പടയാളികളിൽപ്പെട്ട ആളുകളായിരുന്നു സുമ സാറു മറാം ഫുൽജേസ് പിന്നീട് ആ മൂന്ന് മക്കളും പട്ടാളത്തിലെ നേതാക്കളായി മാറി വസലു ഇലാഖി കിമ്മത്തിൽ മജിദ് വസ്സുൽ സുൽത്താൻ വന്നുഫൂദ് പിന്നീട് ഭൂവൈഹി കുടുംബം അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നു കനാഹിറുഹും അൽമലിക്കറീം വഖ് അഹമ്മദ് സലാജിഖി ബഗ്ദാദ് ഫ്യാഹിഹി വസജനുഹു അവരുടെ അവസാന ഭരണാധികാരി എന്ന് പറയുന്നത് മലിക്കുർ റഹീം എന്ന ആളായിരുന്നു സലാദ് ജിഖക്കാർ സൽ ജോക്ക് ഈ വംശം ബഗദാദിൽ പ്രവേശിച്ചപ്പോൾ ഈ ഭുവഹി വംശത്തെ പുറത്താക്കുകയും അവരുടെ ഭരണാധികാരിയെ ഈ റഹീം എന്ന ഭരണാധികാരിയെ പിടികൂടുകയും ജയിലിലെടുക്കുകയും ചെയ്തു ദൗലാൽ ലഹഷീദിയ ഖീദി ഭരണകൂടം അവരുടെ കാലഘട്ടം മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ മുന്നൂറ്റി അമ്പത്തെട്ട് ഹിജറായിരുന്നു അസുൽ ലഹീദിൻ അത്രാഖ് മിൻ ഫറായിന മിൻ ബിലാദി മാവറാന്നഹർ മാവറാന്നഹർ എന്നുള്ള പ്രദേശത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തുർക്കി വിഭാഗമാണ് ഈ ഷീദി ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം മസിസുവ മുഹമ്മദ് ലഹീദ് ബിൻ താജ് എന്ന ആളാണ് ഇതിൻ്റെ സ്ഥാപകൻ വഹുവ മിൻ മവാലി ബിൻ തോളൂൻ അദ്ദേഹം ഇബിൻ തോളൂൻ എന്നിവരുടെ ആ അടിമയിൽപ്പെട്ട അടിമകളിൽപ്പെട്ട ഒരാളായിരുന്നു ഫത്തബ മുഹമ്മദ് അൽ ലഹ്ഷീദി മിസുർ ആം സലാസ്മിയി സലാസിമീൻ ഹിജറ മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഈ മിസറിലെ ഭരണമാരെ ഏറ്റെടുക്കുകയാണ് മുഹമ്മദ് ലഖീദ് ഏറ്റെടുക്കുകയാണ് വസ്ദഹറത്ത് ബിലാദ ഫിയാദി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മിസർ കൂടുതൽ പ്രസിദ്ധിയർദ്ദിച്ചു കൂടുതൽ പ്രക്ഷോഭിച്ചു കൂടുതൽ വികസനങ്ങൾ നടന്നു ബാദ് മൗതയി ഖല്ലഫോ അബിനാവ സീറൈൻ അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് പിൻഗാമികളായത് ഫഖാൻ തഹ്ത സാഹത്തി മൗലാഹു കാഫൂർ അല്ലദീ ഖാൻ അബ്ദൻ ജബ്ഷീൻ ലക്ഷീദ് ലക്ഷീദുകളുടെ ഒരു അടിമയായിരുന്ന കാഫൂറിൻ്റെ വസ്യത് പ്രകാരം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളാണ് ഈ മുഹമ്മദ് ലക്ഷീദ് എന്നവരുടെ ഭരണത്തിന് ശേഷം ഭരണാധികാരികളായിരുന്നത് എന്നാൽ ഭരണം നിയന്ത്രിച്ചിരുന്ന ആൾ കാഫൂർ ആയിരുന്നു ബദ്ദ ബിൽ ഫാക്ബദ്ദിൽ അമ്രിബിദ്ഹ ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത് കാഫൂർ എന്നവരായിരുന്നു അഷജ ലുദബ വഷ അങ്ങനെ ഈ കാഫൂർ എന്നവർ സാഹിത്യകാരന്മാരെ വല്ല വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ആ കാഫൂറിനെ കുറിച്ചാണ് മുത്തൻ നബി ഒരുപാട് കവിതകളെല്ലാം പാടിയിട്ടുള്ളത് ബാദ് വ ഫാത്തി ദൗഫത്ത് ദൌലാഹൻ കാഫൂറിൻ്റെ മരണശേഷം രാജ്യം ദുർബലമായി ഹത്ത കഥ അലേഹൽ ഫാത്തിമിനി ഫാത്തിമി യു ഫാത്തിമികൾ അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചു മുന്നൂറ്റി അമ്പത്തിയെട്ട് ഹിജ്രയിലാണ് ഫാത്തിമികൾ അവരെ തോൽപ്പിച്ചത് ദൌലാൽ ഹസ്നബി അസ്നവി ഭരണകൂടം വൈദ്യുത സബ് കത്ത് കീൻ അൽ മോസിസ് അലഹിഖിൽ ഇദൌല സബ് കത്ത് കീൻ എന്ന ആളാണ് ദ അസ്നബി ഭരണകൂടത്തിൻ്റെ സ്ഥാപകനായിട്ട് പരിഗണിക്കപ്പെടുന്നത് അജ അല ഹാസിമത്തു ബേഷവാർ പേഷവാറാണ് അതിൻ്റെ തലസ്ഥാനമായിരുന്നത് യോത്തബർ മഹമൂദ് അൽ അസ്നവി ബിൻ ആളമി സലാത്തിൻ ദൗല അസ്നവി ഭരണകൂടത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാൾ മഹ്മൂദ് അൽ അസ്നവി അസ്നബി എന്നിവരാണ് വാഹു അവ്വലുമൻ ഹാക്കലിം യഹകും മോലം ബിലാദിൽ ഹിന്ദ് അദ്ദേഹമാണ് ഒരു ഹാക്കിമൻ മുസ്ലിം ഒരു ഇസ്ലാമിക ഭരണ മുസ്ലിമായ ഭരണാധികാരി അങ്ങനെ ഇന്ത്യൻ നാടുകൾ കൂടുതൽ ഇന്ത്യൻ നാടുകൾ ഭരിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി സുമ സൈത്തർ അല കാശ്മീർ വ മോലമു ബിലാദ് മവറാന കാശ്മീറും മവറാൻ പ്രദേശത്തുള്ള ഒരുപാട് രാജ്യങ്ങളും അദ്ദേഹം കീഴ്പ്പെടുത്തി വാസ്ഫഹാൻ വ മോലമു ഇറാൻ ഇറാൻ എല്ലാം അദ്ദേഹം കീഴ്പ്പെടുത്തിഫ മഹമ്മൂദ് ബിൽ അദാലി മഹ്മൂദ് എന്ന് പറഞ്ഞ നല്ല നീതിമാനായിരുന്നു വഷ്ടഹ്റബി ഹുബിൻ വത്തഖ്ദീർ ഇലിമി വല്ലമാർ പണ്ഡിതന്മാരെ വല്ലരാത് ബഹുമാനിക്കുന്ന ആളായിരുന്നു വലാലഹിം സലാജിക്ക വല്ലഖോരിയൻ അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അവരെ തുരത്തി ഓടിച്ച് പുതിയ സൽജൂഖികൾ അസിനവികളെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ബി അഫ്സുലമയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യൂണിറ്റ് ഫോർ അഹമ്മദ് ദു വൽഫിൽ കർണിൽ ഹാമിസ് അലിജിരി ഹിജറ അഞ്ചാം നൂറ്റാണ്ടിലെ പ്രധാന ചില ഭരണകൂടങ്ങൾ രാജ്യങ്ങൾ അവയെക്കുറിച്ച് നോക്കാം അദ്ദൗല സൽജൂക്കിയ സെൽജൂക്കി ഭരണകൂടം മുദ്ദത്തുൽ ഹുക്കം അവരുടെ ഭരണകാലഘട്ടം നാനൂറ്റി മുപ്പത്തി രണ്ട് ഹിജറ മുതൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഹിജറ വരെയാണ് അസ അസ്സലാജിക്ക ഹും അഷാരി അൽഹോസ് അൽ കബീറ തുർക്ക് തുർക്കികളിൽ നിന്നുള്ള അൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തുർക്കികളിലെ അൽ വിഭാഗം കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കാണ് സലാജിക്ക സെൽജൂക്കികൾ എന്ന് പറയുന്നത് അയലനക്കിയാ മുദൗല തി ഹിംസന അർബോ മിയത്തി ഇസന വസലാസിൻ ഹിജിരി ഹിജറ നാനൂറ്റി മുപ്പത്തി അവരുടെ ഭരണകൂടം നിലവിൽ വരുന്നത് അന്തഹബ തൊഹ്രൽിക് മിക്കായിൽ മലിക്കൻ അലഹിം ജമിയ അവരുടെ മൊത്തത്തിലുള്ള രാജാവായിക്കൊണ്ട് തൊഗ്രൽ ബിക് ആണ് ആദ്യമായിട്ട് വന്നത് വത്തഹദസിമുഹു റയ് റയ്യി പ്രദേശമാണ് അവർ തലസ്ഥാനമായി സ്വീകരിച്ചത് ദഹല തൊഗ്രൽ ബിഖ് ബഗ്ദാദ് വ കബിദ അല ആഹരി സലാത്തീനി ബനൂബുവഹി ഈ തൊഗ്രൽ ബിഖ് പിന്നീട് ബഗ്ദാദിൽ വരികയും ബനൂബുവഹിയിലെ രാജാവിനെ തോൽപ്പിക്കുകയും ചെയ്തു ഹക്കമ സലാജി ക മാ നഹർ വ ഖുറാസാൻ വ ഇറാൻ വൽ ഇറാഖ് വ ഷ്യാം ഈ പ്രദേശങ്ങളെല്ലാം ഷ്യാം ഇറാഖ് മാവറ അൻ നഹർ ഖുറാസാൻ തുടങ്ങിയ പ്ര പ്രദേശങ്ങളെല്ലാം സൽജൂക്കികളുടെ ഭരണത്തിന് കീഴിൽ വന്നു കഥ അലഹിം അൽ ഹവാറസ്മിയും ഈ സൽജൂക്കി ഭരണകൂടം അവസാനിക്കുന്നത് ഹവാറസമികളുടെ കൈകളിലൂടെയാണ് മുലൂക്കു തവായിഫിൽ അന്തലുസ് അന്ദുലുസിലെ സ്പെയിനിൽ വന്ന ചില പ്രാദേശിക ഭരണകൂടം ചില ഗോത്ര വർഗ വർഗ്ഗങ്ങൾ ഭരണത്തിലേറിയിട്ടുണ്ട് അവരെക്കുറിച്ചാണ് നോക്കുന്നത് മുദ്ദത്തുൽ ഹക്കും ഈ മുല്ല കുത്തവായുഫിൻ്റെ ഭരണകാലഘട്ടം ജറ നാനൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നാനൂറ്റി എൺപത്തി നാല് വരെയാണ് ബാദമ ലൌഫത്ത് അൗല അൽ ഉമവിയ ഉമവി ഭരണകൂടം ദുർബലമായപ്പോൾ ഫിൽ ഫിൽസ് സ്പെയിനിലെ വസ്തബദ്ദൽ ആമിരിയുൻ ബി ബദാ ഉമറാ ഉ يستقلون യസ്തൂ التي يحكمونها فعرفوا بملوك ഫാറുഫു ബിമുലുഖി തവായിഫ് അങ്ങനെയാണ് അതായത് ഉമവി ഭരണകൂടം സ്പെയിനിൽ ദുർബലമായി അങ്ങനെ ആമിരി ആമിരി എന്ന് പറഞ്ഞാൽ അറബികളുടെ ഒരു വിഭാഗമാണ് ഒരു ഗോത്ര വിഭാഗം ഈ സ്പെയിനിലുണ്ടായിരുന്ന ഒരു ഗോത്ര വിഭാഗം അറബി ആ ആമിരിയാക്കൾ ആ ആമിരി വിഭാഗം ഭരണത്തിൽ സ്വതന്ത്രരായി അവർ കൂടുതൽ ശക്തി നേടി ബദൗ ബദവുമറാവ് തൊവായിഫ് അതുപോലെ തന്നെ ഓരോരോ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് എന്ത് ചെയ്തു സ്വയം ഭരണം പ്രഖ്യാപിച്ചു ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ സ്വയം ഭരണം പ്രഖ്യാപിച്ചു അങ്ങനെ അവരെന്ത് ചെയ്തു മുലൂഖ് തവായിഫ് എന്ന പേരിൽ അറിയപ്പെട്ടു വൻകസമുലാക്സരിമിൻ ഇഷിരിൻ ദുബൈയിൽ അങ്ങനെ ഇരുപതോളം ചെറിയ രാജ്യങ്ങൾ ഉണ്ടായി ഒക്കാനത്ത് അത് ഈ ദുബൈയിലത്ത് ലൈഫത്തൻ മുത്തീഖത്ത ഈ ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ദുർബലമായ രാജ്യങ്ങളുമായിരുന്നു ബദാമുറും കറാബത്ത് മിയത്ത സാ ഏകദേശം നൂറോളം വർഷം ഇങ്ങനെ ഈ മുലുക്കുത്ത വൈഫ് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ചെറിയ ചെറിയ വിഭാഗം ആളുകൾ ഭരണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കതിമ യൂസുഫ് വഹാസിമൻ നസാറ അങ്ങനെ യൂസുഫ് എന്ന രാജാവ് വരികയും അദ്ദേഹം നസാറാക്കളെ പരി പരാജയപ്പെടുത്തുകയും വ മഹാ മുലു കുത്ത വായ് ഈ മുലു കുത്ത എല്ലാ ഭരണ ഭരണകൂടങ്ങളെയും ചെറിയ ഭരണകൂടങ്ങളെയും തൻ്റെ കീഴിൽ ഏകോപിപ്പിക്കുകയും ചെയ്തു വഹദ അല്ലുലൂസ് അങ്ങനെ അദ്ദേഹം സ്പെയിനിനെ ഏകീകരിക്കുകയും ചെയ്തു ഫാസ്ബഹദ് ജുസാമീൻ തൗലത്തിൽ മൊറാബിദ്ൻ അങ്ങനെ ഈ മൊറാബിദ് ഭാഗമായിട്ട് സ്പെയിൻ മാറി ഉമോവി ഭരണകൂടത്തിൽ നിന്നും മുറാബിദ്ൻ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമായി സ്പെയിൻ മാറി ദൗലത്തുൽ മുറാബിദീൻ മൊറാബിദ് രാജവംശം അവരെ അവരെക്കുറിച്ചൊന്നു നോക്കാം മുദ്ദത്തുൽ ഹുക്കം അവരുടെ ഭരണകാലഘട്ടം നാനൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ഹിജറ വരെയാണ് ഹും ബർബർ അബിനാവ് സഹ്റാഹി മിൻ കബീലത്തിൽ ലിംതൂന വഹിയ ഫർ മിൻ സനാഹിജ സമ്മോ ബിൽ മുറാബിദ്ൻ ലി അൻ മുഹമ്മദ് അലമ്മദ് അബ്ദുല്ലാ ബിൻ യാസിൻ ഫിർ ഫിറബാദ് അവർ ബർബർ ബർബർക്കാരാണ് മരുഭൂമി അസ് അബിനാവ് സഹ്റാഹിം മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് മിൻ കബീനത്തി ലിംതുന ലിംതൂന ഗോത്രക്കാരായിരുന്നു എലിം തുന എന്നുള്ളത് ഫറൂമിൻ സനാഹിജ അഗോത്രത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് അവർക്ക് മുറാബിത്തിൻ എന്ന് പേര് വരാൻ കാരണം അവർ അബ്ദുല്ലാബിന് യാസിൻ എന്നയാൾ റബാത്തിൽ വെച്ച് നടത്തുന്ന മദ്രസയിൽ വെച്ച് ഇവരുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു റബാത്തിൽ വെച്ച് അങ്ങനെയാണ് അവർക്ക് മുറാബിദീൻ എന്ന് പേര് വന്നത് യൂസുഫ് ബിനു തഷ്കിഹു അവലു മൽക്കിൻ ബർബരീൻ ഹക്മൽ മഗ്‌രിബ് മൊറോക്കോ ഭരിച്ച ആദ്യത്തെ മൊറാബിത്തിൻ വംശജൻ യൂസുഫിൻ താഷിഫി എന്ന ആളാണ് ഇസ്തവല്ലാൽ മുഹത്തമിദ് ബിൻ ഉബാദ് ഹാക്കിമു ബാദ മാരിഖക്കത്തി ജലാക്ക ഷഹീറൽദാറ അലാഖുല്ലൽതുലുസ് ഈ മഹത്തമിദ്ബിൻ ഹുബാദ് എന്ന ആൾ ജലാക്ക യുദ്ധത്തിന് ശേഷം അന്തലുസ് അഥവാ സ്പെയിൻ മുഴുവൻ ഏറ്റെടുത്തു സ്പെയിനിൻ്റെ മുഴുവൻ അധികാരം സ്ഥാപിച്ചു വഹദ വസാല മുലൂക്ക് തവായിഫ് അഫ അങ്ങനെ അദ്ദേഹം ഒരുപാട് നാട്ടുരാജ്യങ്ങളായി ബന്ധിച്ചിരുന്ന മുന്തുലസിനെ സ്പെയിനിൻ്റെ മുഴുവൻ ഒരറ്റ രാജ്യമാക്കി മാറ്റി എഹ്തത്ത മദീനത്ത് മറാക്കിഷ് വജാലഹ ആസിമത്ത മമലഖത്തെഹി അങ്ങനെ മറാക്കിഷ് പഠനം അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയാക്കി ഈ മൊറാബിദീൻ ഭരണകൂടം അവസാനിക്കുന്നത് കലാലേഹൽ മുഹ്ലിദ് അൻ മുഹ്ലിദ്ദീനുകളുടെ കൂടിയാണ് അദൌല അൽ അയ്യൂബിയ അയ്യൂബി ഭരണകൂടം മുദത്തുൽ ഹുക്കും അവരുടെ ഭരണകാലഘട്ടം അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഹിജറ മുതൽ അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ഹിജറ വരെയാണ് ഒൻ നസറദ്ൻ കുർദ്ദിയത് മിൻ അസർബൈജാൻ ഹാജറത്ത് ഇലൽ ഇറാഖ് അവരൊരു കുർദ് വംശജരാണ് കുർദ് കുടുംബക്കാരാണ് അസർബൈജാനിൽ നിന്നും വന്ന് ഇറാഖിലേക്ക് കുടിയേറിയ കുർദ് വംശജരാണ് ഈ അയ്യൂബികൾ ഒസീസു ദൌല വ സലാഹുദ്ദീൻ യൂസുഫിൻ അയ്യൂബ് ഈ അയ്യൂബി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് കാരണം വാലിദുഹു നജ്മുദ്ദീൻ അയ്യൂബ് അയ്യൂബ്മിൻ കിബാരി ഉമറായി നൂറുദ്ദീൻ മഹ്മൂദ് സംഗി നൂറുദ്ദീൻ മഹ്മൂദ് സംഗി സുൽത്താൻ നൂറുദ്ദീൻ സങ്കിയുടെ ഭരണത്തിലെ പ്രധാനിയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഉപ്പയായിരുന്നു നജ്മുദ്ദീൻ അയ്യൂബ് എന്നവർ വാദമൗത്തീൻ നൂറുദ്ദീൻ അങ്ങനെ ഈ നൂറുദ്ദീൻ സങ്കിയുടെ മരണശേഷം മഹദ് സലാഹുദ്ദീൻ ദിമേഷ് വക്കസീർമിൻ ബിലാദിഷാൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഡമസ്കസിൻ്റെയും ഷാമിൻ്റെയും എല്ലാം ഭരണ ചുമതല ലഭിച്ചു വർസല തുറാൻ ഷാ അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി തൂറാൻ ഷായെ അയക്കുകയും സൈന്യ നേതൃത്വത്തിൽ അയച്ചു ഫഹ്ലാഖുല്ല ബിലാദുൽ യമൻ തുറാൻ ഷാ യമനും യമൻ കീഴടക്കി കവ്വന സലാഹുദ്ദീൻ ജിബഹ ഇസ്ലാമിയ മുഹദ കവി അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി എന്താണ് ഒരു ശക്തമായൊരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കി മൻത്തസർ അല നസാറാൻ തിസാറൻ അലീമഫി മാരിഖിത്തീൻ ഫസ്തർ ജ ബൈത്തുൽ മുഖദ്ദസ് ഹൃത്തീൻ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളെ കുരിശുപടയോ പടയാളികൾ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ബൈത്തുൽ മുഖദ്ദസ് അദ്ദേഹം തിരിച്ചു പിടിക്കുകയും ചെയ്തു ഉദൂതു ആദിഹിതൗല ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലഘട്ടത്തിൽ രാജ്യം വളരെ വിസ്തൃതമായി മിസർ ഷ്യാമ് ട്രിപ്പോളിയ ടൂണിസ് സുഡാൻ യമൻ ഹിജാസ് തുടങ്ങിയ നാടുകളിലെല്ലാം ഈ സലാ സയ്യൂബി ഭരണകൂടം ആധിപത്യം സ്ഥാപിച്ചു സലാഹുദ്ദീൻ സനാ ഹംസുസ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ സലാഹുദ്ദീൻ അയ്യൂബി വഫാത്തായി കാനം ആറൂഫം ബിൽ അദൽ വത്തസാമു വൽക്കറം സലാഹുദ്ദീൻ അയ്യൂബി നീതി കൊണ്ടും ഔദാര്യം കൊണ്ടും പ്രശസ്തനായ ആളായിരുന്നു അയ്യോ സലാഹുദ്ദീൻ മിൻ അലമിൽ കുബ്വാദ് അൽ മുസ്ലിമീൻ വഖഫു അല്ലീൻ വജ്ഹി വൈബിയൻ കുരിശു പടയാളികൾക്കെതിരെ അവരുടെ മുമ്പിൽ ശക്തിയോടെ നിന്ന് അവരെ പരാജയപ്പെടുത്തിയ പ്രധാന മുസ്ലിം ഭരണാധികാരിയായിട്ടാണ് സലാഹുദ്ദീൻ അയ്യൂബിയെ പരിഗണിക്കപ്പെടുന്നത് വൻ തഹദ് ബി മൗത്തി ആഹിരി മുലൂഖിഹാൽ മലിക്ക് സല സ്വാലിഹ് നജുമുദ്ദീൻ ഈ ഭരണകൂടം സ്വാലിഹ് നജ്മുദ്ദീൻ എന്ന അവരുടെ അവസാനത്തെ അയ്യൂബി ഭരണാധികാരിയുടെ മരണത്തോടെ അവസാനിച്ചു ഫത്തവല്ലത്ത സുൽത്ത സൌജത്ത് ഹു അൽമുലുഖജറത്ത് ഉദുർ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഷജറത്ത് ഉദുർ എന്നവർ ഭരണമേറ്റെടുത്തു വഹക്കുദിൻ തഹുദ് ദൗലായി അൽ അയൂബിയ അങ്ങനെയാണ് അയ്യൂബി ഭരണകൂടത്തിന് അവസാനമാകുന്നത് അൽ മുസ്ലിമോൻ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അൽ ഹിന്ദ് ബിലാദുൻ വാസിയ വൽ ലുഗാത്ത് വൽ ഷുവാദിയാൻ ഇന്ത്യ വിവിധങ്ങളായ ജനങ്ങൾ വസിക്കുന്ന വലിയ ഒരു രാജ്യമാണ് വിവിധ ഗോത്രങ്ങളും വിവിധ ഭാഷകളും വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഉള്ളുന്ന സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യം ഫത്താഹൽ മുസ്ലിമോൻ ആ ഇന്ത്യയിൽ പല സമയങ്ങളിലും മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുണ്ട് അവർ ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട് വാക്കാ മൂഫിയ ഡൽഹി ദൽഹി അങ്ങനെ അവർ ഡൽഹിയിൽ ഭരണം നടത്തിയിട്ടുണ്ട് സുമോ ഇൻകസമുലാ ദുബൈലാത്തിൻക സീറ മുത്തഫീഹ മുത്തൻഹിറ പിന്നീട് അവർ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് തവജ്ജഹ അബ്വലൻ ജെയ്ഷൻ ഇസ്ലാമിൻ അൽ ഹിന്ദ ഫി അഹി മർബുൽ ഖത്ത്സന ഹംസാഹിഖി ഇച്ചിറ പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഒരു പടജോട്ടനായി നടക്കുന്നത് അത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ബിൻറെ നേതൃത്വത്തിലായിരുന്നു വലീദ് ബിൻ അബ്ദുൽ മലിക് ഉമവി വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ ഫതഹത്ത് മുഹമ്മദ് ബിൻ തൊണ്ണൂറ്റി രണ്ടിൽ പടനായകനായിരുന്ന കാസിം ബിൻ മുഹമ്മദ് ബിൻ കാസിം അസഫി എന്ന ഉമവി പഠനായകന്റെ നേതൃത്വത്തിൽ سند باغم عربي قال كي ركي للدولة في الفترة تسعمائة ستين وستين إلى خمسمائة إسنا وثمانين جرّم من نوتي أربعة أربعة من دل أنيوتي إنديا وزنابي بارنا قرطني كي لا يرد السلطان محمود الذي أزال هندا سبعة عشر ഈ അജ്നബി ഭരണാധികാരികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സുൽത്താൻ മഹ്മൂദ് എന്നവർ അദ്ദേഹം ഇന്ത്യയിലേക്ക് പതിനേഴ് തവണ പടം നയിച്ചു വക്കത് ജലഹാ ദൌലത്ത് മുഹിദത്തൻ ബദരദ് വൈലാത്ത് വല്ലിമാറാ തൽക്കസീർ അഹ്മത്ത് ഫലീഖ് അദ്ദേഹം ഇന്ത്യയെ ഒറ്റ ഏകീകൃത രാജ്യമാക്കി അതുവരെ വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്ന രാജ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് അദ്ദേഹം വലിയ ഒരൊറ്റ രാജ്യമാക്കി മാറ്റി ബാദാൽ അജ്നബിയ ഖലത്ത് ദൌലോരിയ അജ്നബി ഭരണകൂടത്തിന് ശേഷം ഗോറി ഭരണകൂടം ഇന്ത്യയിൽ വന്നു ഉനാക് ഹംസുദ് അലിൻ ഇസ്ലാമിയ കബീറ അഹമ്മത്ത് അൽ ഹിന്ദ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും അഞ്ച് പ്രമുഖ മുസ്ലിം ഭരണകൂടങ്ങളാണ് ഭരണം നടത്തിയത് സലാത്തീൻ ഉൽ മമ്മഅലിഖ് ഒന്ന് അടിമ വംശം മുദ്ദത്തുൽ ഹുക്കും അവരുടെ ഭരണകാലഘട്ടം അറുന്നൂറ്റി രണ്ട് മുതൽ അറുന്നൂറ്റി അമ്പത്താറ് ഹിജർ വരെയാണ് ഇയ തോത്തബർ അവ്വൽ ദുവല ഇസ്ലാമിയ ബിൽ ഹിന്ദു ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര ഭരണകൂടമായിട്ടാണ് ഇസ്ലാമികമായ സ്വതന്ത്ര ഭരണകൂടമായിട്ടാണ് മംലൂക്കി ഭരണകൂടം പരിഗണിക്കപ്പെടുന്നത് അവര് സലാദ്ൻ മമാലിക് കുത്തുബുദ്ദീൻ ഐബക്ക് അവരുടെ ആദ്യ സുൽത്താൻ കുത്തുബുദ്ദീൻ ആയിരുന്നു മം അതായത് അടിമവംശത്തിലെ ആദ്യ സുൽത്താൻ കുത്തുബുദ്ദീൻ ഐബക് വഖ് ഐബക് ആയിരുന്നു ഫഖാന ഖാദിദലി ജുയൂഷി ലഹോ അൽ ഓരീൻ ആദ്യം അദ്ദേഹം ഘോറികളുടെ പടനായകനായിരുന്നു ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ഹുവ അറമുൽ ഹുക്കാം അൽ മമാലിക് ഈ അടിമവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായി പരിഗണിക്കപ്പെടുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നിവരെയാണ് ഇന്തഹ അമറുൽ മമാലിക് ബിന്ദിക്കാൽ സുൽത്താ ഇല ദുസറത്തിൽ ഖിൽജി ഖിൽജി ഭരണകൂടത്തിൻ്റെ കൂടി അടിമ വംശത്തിൻ്റെ ഭരണകൂടം ഇന്ത്യയിൽ അവസാനിച്ചു അദൗലാൽ ഖിൽജിയ ഖിൽജി ഭരണകൂടം മുദ്ദത്തുൽ ഹുക്കം ഈ ഖിൽ ഹിൽജി ഭരണകൂടത്തിൻ്റെ ഭരണകാലഘട്ടം അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ഹിജർ മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെയാണ് അസിസ് ഉഹാദി ഹിദോ ജലാലുദ്ദീൻ ഫൈറൂസ് ഷാ ജലാലുദ്ദീൻ ഫിറോസ് ഷാ എന്നിവരാണ് ഖിൽജി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ മഖാനൻ അയിബൽ ഇൽമ മാലിക് അദ്ദേഹം ആദ്യം മംലൂക്കി അടിമവംശക്കാരുടെ പ്രതിനിധിയായിരുന്നു വഖദ് വസത്ത് അദിഹി ദൌല നിത്താഖൽ മന്ത്സ്ലാമിയ ഫിൽ ഹിന്ദു ഫഷമലത്ത് അബ്ദുഖനവൽ ബംഗാൾ ജബ് ജിത്തൂർ വ ഗുജറാത്ത് ഈ പ്രദേശങ്ങൾ ഗുജറാത്ത് ജിറ്റൂർ ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഖിൽജി ഭരണകൂടത്തിൻ്റെ ഭരണം എത്തിച്ചേർന്നു ജലാലുദ്ദീൻ ഇബിനു അഹിഹി അലാ ഉദ്ദീൻ മുഹമ്മദ് ഷാഹു ആദമുസലാത്തീനു അദിഹി ദൌല ഈ ഭരണകൂടത്തിലെ പ്രധാന ഭരണാധികാരികൾ ജലാലുദ്ദീനും അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു അലാ ഉദ്ദീനുമാണ് ഹഫി അയ്യാമി ഹി സഹഫൽ മുകൂർ അലൽ ഹിന്ദു ഫഹാക്കി ഇൻസറാത്തൻ അലീം അവഖിസു ദൗല ഫിയാഹീം ജാല ജാലോബുൽ അസ്കന്ദർ അസാനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഗളന്മാർ ഇന്ത്യയിലേക്ക് മാർച്ച് നടത്തിയെങ്കിലും അദ്ദേഹം അവരെ പരാജയപ്പെടുത്തുകയും അദ്ദേഹം രണ്ടാം അലക്സാണ്ടർ എന്ന പേരിൽ വരെ അറിയപ്പെടാനും തുടങ്ങി ഭരണകൂടം മുദ്ദത്തുൽ ഹുക്കും തുഗ്ളക് ഭരണകൂടത്തിൻ്റെ ഭരണകാലഘട്ടം എണ്ണൂറ്റി പതിനഞ്ച് മുതൽ എഴുന്നൂറ്റി ഇരുപത് വരെയാണ് കാന കിയാമുദ്ദൌലായതി ഗിയാസുദ്ദീൻ തുഗ്ലക് ഈ തുഗ്ലക് ഭരണകൂടത്തിൻ്റെ ഭരണം നിലവിൽ വന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് മുഖേനയായിരുന്നു അഹു തുർക്കിയുൽ അസൽ അദ്ദേഹം തുർക്കിക്കാരനാണ് കാന മിൻ കുവാദുൽ അസ്കരീൻ വസുമിയ അൽ ാസി അലി കസരത്ത് ഇൻസ അലൽ തിഹി അദ്ദേഹം ഒരു പട്ടാള നേതാവായിരുന്നു അദ്ദേഹത്തിന് വാസി എന്ന് പേര് വന്നു കാരണം അദ്ദേഹം മുഗുടന്മാർക്കെതിരെ നടത്തിയ നിരന്തരം വിജയങ്ങൾ കാരണമായിരുന്നു അബ്രസ് ഹുക്കാമിയാ ദിഹി ദൌല ഹു ഫൈറുസ് ഈ തുകളക് ഭരണകൂടത്തിലെ പ്രധാന ഭരണാധികാരി എന്ന് പറഞ്ഞത് ഫിറോസ് ആണ് ഉസ്രത്തുൽ ലോദിയൻ ലോദി ഭരണകൂടം മുദ്ദത്തുൽ ഹക്കും അവരുടെ ഭരണകാലഘട്ടം എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഹിജർ മുതൽ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഹിജർ വരെയാണ് ഖാനമുഅ ഖാനഹാദിഹിൽ ഉസ്രാത്ത് ഹക്കു മഫി ലാഹുർ ഈ ലോദി ഭരണകൂടം ആദ്യം ലാഹോറിലാണ് ഭരണം നടത്തിയിട്ടുണ്ട് ഇന്ദമൽത്തറബൽ അഹ്വാൽ ഫി ദൽഹി ഝഹീഫൈ ലൈഹ ബഹലൂൽ ലോദി ആസിസുൽ ഉസ്റ വ സൈതറാല ലേഹ അങ്ങനെ ഇന്ത്യയിൽ ഡൽഹിയിലെ അവസ്ഥകൾ രാഷ്ട്രീയ അവസ്ഥകൾ മോശമായ സന്ദർഭത്തിൽ അവരുടെ ബഹലൂൽ ലോദി എന്ന പഠനായകൻ ഡൽഹിയിലേക്ക് പടം നയിക്കുകയും ഡൽഹി കീഴ്പ്പെടുത്തുകയും ചെയ്തു അബാദോ തവൽബിനോഹു ഇസ്കന്ദൂർ ബഹലൂൽ അബാദോ ഇബിനോ ഇബ്രാഹിം അല്ലി തറബത്തിൽ ബിലാദ് ഫിയാദി അതിന് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്കന്ദർ ബഹലൂലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ഇബ്രാഹിം ബഹലൂരും ഭരണം നടത്തി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയ അവസ്ഥകൾ മോശമായി ഫഹിഫ ലൈഹ ബാബർ അൽ മൊഹോലി വള്ളം മഹാലിയ കുനബിയാ ഇം റാത്തൂരി അൽ മൊഹോലി ആ സമയത്ത് ബാബർ ഇന്ത്യ ആക്രമിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി ഇന്ത്യയെ മാറ്റുകയും ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ബി അഫ്സുലമയുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യൂണിറ്റ് ഫൈവ് അൽ ആലം അൽ ഇസ്ലാമി അൽ മുസിർ സാമകാലിക ഇസ്ലാമിക ലോകം അതിനെക്കുറിച്ചാണ് ഈ യൂണിറ്റ് ഫൈവിൽ പരാമർശിക്കുന്നത് അസ്ബാബു ലൌഫുൽ മുസ്ലിമീൻ മുസ്ലിങ്ങർ ലോകത്തിൽ ദുർബലമായി പോകാനുള്ള കാരണങ്ങൾ ആയി ഇവിടെ പല പറയുന്ന കാര്യങ്ങൾ അൽ ഇബ്തിഅാദ് അൻ തതിബീഖ് അഖീദ അൽ ഇസ്ലാമിയ സലീമ ചൊവ്വായ യഥാർത്ഥമായ ഇസ്ലാമിക വിശ്വാസം നടപ്പിൽ വരുത്തുന്നതിൽ മുസ്ലിങ്ങൾ അകന്നു അകന്നുപോയത് അൽ ഹുക്കുമു ബിമ അൻസർ അല്ല അള്ളാ കൽപ്പിച്ച പ്രകാരമുള്ള ഭരണം നടത്തുന്നതിൽ മുസ്ലിങ്ങൾ പിന്നോട്ട് പോയത് അൽ ഇയാദ് അൻ അംരി അനിൽ അംരി ബിൽ മറൂഫ് വൻ നഹി അനിൽ മുൻകർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നതിലും തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതിലും മുസ്ലിങ്ങൾ അകന്നു നിന്നത് അൽ ഖിലാഫാത്ത് അത്മാ നബിയ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വന്ന ഭിന്നതകളും അതുപോലെ തന്നെ ഭൗതികരംഗത്ത് ഭൗതിക കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അത്യാഗ്രഹങ്ങളും ഇതെല്ലാം മുസ്ലിങ്ങൾ പിന്നോട്ട് പോകാനുള്ള കാരണങ്ങളാണ് അൽമൈലുഇൽ അറാഹി വത്തറഫ് ആഡംബരത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ കൂടുതൽ അതിഭ്രമം ഭ്രമം അതും അവരുടെ പിന്നോ മുസ്ലിം ലോകത്തിൻ്റെ പിന്നോക്കത്തിൻ്റെ ഒരു കാരണമായി ഇജ്തിഹാദ് ഫിൽ അദമുൽജിത്ഹാദിൽ വൽ അൽ ആരിഫി ബിക്കവത്ത്ബിയ നല്ല നില അതായത് പുതിയ രീതിയിലുള്ള അറിവുകൾ അപ്ലിക്കേഷൻ ലെവലിലുള്ള പുതിയ വിജ്ഞാന മേഖലകളിൽ മുസ്ലിങ്ങൾ കൂടുതൽ പരി കൂടുതൽ ഗവേഷണങ്ങൾ നടത്താതെ കൂടുതൽ പരീക്ഷണങ്ങൾ പരിശ്രമങ്ങൾ നടത്താത്തതും അവരുടെ ഒരു കാരണമായി തക്ലീദുൽ അറബ് തക്ലീദൻ മാഫി ഷോനി ദുനിയവിയ താഫി അ നിസാരമായ ഈ ഭൗതിക ലോകത്തിൽ പാശ്ചാത്യരെ അതുപോലെ തന്നെ ചാണിന് ചാണായി പിൻപറ്റിയത് തഫറുഖുൽ മുസ്ലിമീന ഇലാ ഫിറഖി മനഹലി മുസ്ലിങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി മാറിയത് റർ അൽ യഹൂദ് കശോക്കത്തിൻ ഫീഖ് അൽബുൽ ആലും അൽ ഇസ്ലാമി ഫിലസ്തീൻ അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തിൻ്റെ ഹൃദയത്തിലൊരു മുറിവായിക്കൊണ്ട് ഫലസ്തീൻ എന്ന ഫലസ്തീൻ യഹൂദ രാഷ്ട്രം വന്നത് ഇതെല്ലാം മുസ്ലിം ലോകത്തിൻ്റെ പിന്നോക്കത്തിൻ്റെ ഒരു കാരണമായി മാറിയ ഘടകങ്ങളാണ് അുവൽ അൽ ഇസ്ലാമിയ വതുൽ മുസ്ലിമീൻ ലോകത്തിലെ മുസ്ലിങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളും മുസ്ലിങ്ങളുടെ എണ്ണവും യബിലൗ അദതുദൌ ദൗല അലി ഇസ്ലാമിയ നഹ്വാ ഹംസീന ദൗല ഏകദേശം അമ്പതോളം രാജ്യങ്ങൾ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് എം തുൽ ആലം അലി ഇസ്ലാമി അല അറാദീൻ മത്തത്താറത്തി അഫ്രിക്കിയ അല്ലത്തി തുമു സിത്തു അഷർദോല ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി ഇസ്ലാമിക ലോകം ഇസ്ലാമിക രാജ്യങ്ങൾ കിടക്കുകയാണ് അതിൽ ആഫ്രിക്കയിൽ പതിനാറ് രാജ്യങ്ങളുണ്ട് ഇപ്പോൾ കാർത്തു ആസിയ അല്ലത്തി തൊള്ളുമൂത് സബം ഐശ്വരീന ദൗല ഇസ്ലാമിയ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇരുപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് കാർത്തു അറുബ അല്ലാത്തൊള്ളുമ്പോൾ ദൗല ഇസ്ലാമിയ വാഹിദ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു ഇസ്ലാമിക രാജ്യവുമുണ്ട് ബെബലോ അദദ് സുഖാൻ ലാലമൽ ഇസ്ലാമിയ അക്സർ മീൻ മില്ലിയാർ വസുൽസഹോ ഏകദേശം ഒരു മില്യണും പിന്നെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളവും മുസ്ലിങ്ങൾ ലോകത്തിലുണ്ട് ജംഹു ജംഹൂരിയത്ത് ഖാസാഖിസ്ഥാൻ അക്തബർ ഉദൗലത്തിൻ ഇസ്ലാമിയ മിന്നാഹിയത്തിൽ മസാഹ സുമ്മൽ ജസായർ സുമ്മൽ മമലക്കൽ അറബിയ സൗദിയ വിസ് വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം ഖസാക്കിസ്ഥാനും പിന്നീട് അൽജീരിയയും പിന്നീട് സൗദി അറേബ്യയുമാണ് അമ്മാ സർവ ജസുറുൽ മാലിസീഫ് സുമ്മൽ ബഹ്റൈൻ ചെറിയ രാജ്യങ്ങൾ ഏറ്റവും ചെറുത് മാലിദ്വീപും പിന്നീട് ബഹ്റൈനുമാണ്